ക്ലാസ്സില് ഫ്രീ ഫോണിനെ കുറിച്ചാണ് പറഞ്ഞത്. ഫ്രീ ഫോണിനെ കുറിച്ചാണ് പറഞ്ഞത്. സാർ ഒന്ന് ഓർമ്മിപ്പിക്കാട്ടോ, ഈ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മിസ്സായി കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് അപ്പുറത്തെ റെക്കോർഡ് ഉണ്ട് കാണണം കേട്ടാ. കാണണം. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എന്ന് സാർ വിശ്വസിക്കുകയാണ് ചെയ്യണേ കേട്ടാ. കുറച്ച് പേര് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അവർ എന്നോട് വിളിച്ച് പറയുന്നുണ്ട്. കുറച്ച് പേര് ഇത് തന്നെ ഒരു അവസരം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഇറങ്ങി പോണ പിള്ളേരുണ്ട്. അവരൊക്കെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിഗ്രറ്റ് ചെയ്യുന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അവരുടെ കണ്ണിൽ നിന്ന് ചോര പൊടിയും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോഴല്ല, ഇപ്പോഴൊന്നും അറിയില്ല, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ചോരയൊക്കെ വരാൻ തുടങ്ങും കണ്ണിൽ നിന്ന്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ കണ്ണിൽ നിന്ന് ചോര വരണോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വളരെ ജെന്യുവൻ ആയിട്ട് രണ്ട് മൂന്ന് പേര് നെറ്റ്വർക്ക് ഇഷ്യൂ പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ അവരെന്നോട് പറയുന്നുണ്ട് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഇറങ്ങിയതെന്നൊക്കെ. കുറേ പേര് അതൊന്നും പറയാണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് കേട്ടാ. പറയാതെ ഇറങ്ങിപ്പോകുന്നൊരു IPL കളി കളി ഉണ്ടാവാം, അല്ലെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടാവാം. ഇതൊക്കെ വെച്ച് ഇറങ്ങിപ്പോകുന്നവരുടെ കണ്ണിൽ നിന്ന് ചോര വരുമെന്ന് മാത്രം സാറ് പറയുകയാണ്. ഒരു ക്ലാസ് മിസ്സായാൽ മിസ് തന്നെയാണ്. അത് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ മതി, അവരോട് ചോദിച്ചാൽ മതി എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ മിസ്സാക്കരുത് എന്നാണ് സാറ് പറഞ്ഞത് കേട്ടോ. എന്ത് കാരണമുണ്ടെങ്കിലും ക്ലാസ് എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. യെസ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രീ ഫോണിന്റെ കേസാണ് പറഞ്ഞത്. മക്കളെ, ഫ്രീ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ അട്രാക്ഷനിൽ ഒരു സാധനം താഴേക്ക് വീഴാം. എർത്തിന്റെ അട്രാക്ഷനിൽ ഒരു സാധനം താഴേക്ക് വീഴുന്നതിനെയാണ് നമ്മൾ ഈ ഫ്രീ ഫോൺ എന്ന് പറഞ്ഞു വിളിക്കണം കേട്ടോ. എർത്തിന്റെ അട്രാക്ഷനിൽ താഴേക്ക് വീഴാം. അപ്പോൾ അതായത് ഭൂമിയുടെ ആകർഷണം കാരണം കൊണ്ട് ഒരു ബോഡി താഴേക്ക് വീഴുന്നതാണ് ഫ്രീ ഫോൾ. അപ്പൊ അവിടെ ആകെ കൂടി ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ബലം, ഫോഴ്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം കൊണ്ട് ഒരു ബോഡി താഴേക്ക് വീഴുന്നു, ഫ്രീ ഫോൾ ആണ്. അപ്പൊ അവിടെ ആകെ കൂടി ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ബോഡിയിലേക്ക് ആകെ കൂടി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ബോഡിയിലേക്ക് ആകെ കൂടി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അവിടെ ആകെ കൂടി ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലോട്ട് പഠിച്ചിട്ടുണ്ടാവും സ്മോൾ ലെറ്റർ ജി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഭൂമിയുടെ ആകർഷണത്തിൽ, ഭൂമിയുടെ അട്രാക്റ്റീവ് ഫോഴ്സിൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ താഴേക്ക് വീഴുന്ന ഒരു ബോഡി ഫ്രീ ഫോളാണെന്നും ആ ബോഡി ഫ്രീ ഫോൾ, ഫ്രീ ഫോൾ എന്നാണ് വിളിക്കാം, ഫ്രീ ഫോൾ കേടാ, ഫ്രീ ഫോൾ അത് അറിയുകയാണ്, ഫ്രീ ഫോൾ, ഫ്രീ ഫോളാണെന്നും ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ആക്സലറേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്ന് മനസ്സിലാക്കാം. ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ ആക്സലറേഷൻ ഡ്യൂ ഗ്രാവിറ്റി ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയത്. അതിൽ കേസ് 1 നമ്മൾ ഏകദേശം അവസാനിപ്പിച്ചു. ഞാൻ ചെറിയൊരു ഭാഗം കൂടി പറയാനുണ്ട്. അപ്പൊ ആ കേസ് 1 തന്നെ സാറ് വീണ്ടും ഇവിടെ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടിയും ഒന്ന് പറഞ്ഞു തരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. കേസ് 1 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ച കേസ് 1, അതിന്റെ ഒരു ചെറിയൊരു ഭാഗം കൂടി നമുക്ക് എടുത്തു തീർക്കാനുണ്ട്. അതാണുണ്ട്. യെസ്. അപ്പൊ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന 9th ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, പ്ലസ് 1 നമ്മൾ വീണ്ടും പഠിച്ചത്. 3 ഇക്വേഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണേ. SUT + HT² അറിയാത്തവരില്ല ഈ ജന്മത്ത്. 9th ക്ലാസ് പഠിച്ചിട്ടാണ് 10th ക്ലാസ് എഴുതി പ്ലസ് 1 എത്തിയതെങ്കിൽ SUT + HT² എന്ന് പറഞ്ഞ ഇക്വേഷൻ കാണാത്തവരുണ്ടാവില്ല. V = U + AT കാണാത്തവരുണ്ടാവില്ല. ആൻഡ് V² = U² + 2AS എന്ന് പറഞ്ഞ ഇക്വേഷനും കാണാത്തവരുണ്ടാവില്ല. ഇവര് കാണാത്തതുണ്ടെങ്കിൽ അത് അതിഭീകരമായിട്ടുള്ള മറ്റൊരു സംഭവമാണ്, അത് നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഈ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യണേ. യെസ്. ആ ഇക്വേഷൻസ് യൂസ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ അതിലേക്ക് സൈൻ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ അതിലേക്ക് സൈൻ കൊടുക്കും. എല്ലാവരോടും കൂടിയ പറഞ്ഞാ നമ്മൾ അതിലേക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, സൈൻ കൊടുക്കുന്നുണ്ട്. ഇക്വേഷൻ യൂസ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ അതിലേക്ക് ഒരു സൈൻ കൊടുക്കുന്നുണ്ട്. ആദ്യം സൈൻ കൊടുക്കേണ്ടത് ആർക്കാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആദ്യം സൈൻ കൊടുക്കേണ്ടത് ആർക്കാണ്, ഓർമ്മയുണ്ടെങ്കിൽ പറയാട്ട. ആദ്യം സൈൻ കൊടുക്കേണ്ടത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്കാണ്. ജി, സ്മോൾ ലെറ്റർ ജി, സാറിന്റെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആക്സലറേഷൻ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം എന്നൊക്കെ നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ളത്. ആക്സലറേഷൻ ടു ഗ്രാവിറ്റിക്കാണ് ആദ്യം സൈൻ കൊടുക്കേണ്ടത്.
ജിക്ക് സൈൻ കൊടുക്കുമ്പോഴുള്ള ക്രൈറ്റീരിയ എന്താ? അഞ്ചാം ക്ലാസ്സിലെ പിള്ളേർക്ക് വരെ മനസ്സിലാവുന്ന ഒരു ക്രൈറ്റീരിയ ആണ് സാറ് പറഞ്ഞത്. സ്പീഡ് കൂടി വരികയാണെങ്കിൽ, ബോഡിയുടെ ഒബ്ജക്റ്റിന്റെ സ്പീഡ്, വസ്തുവിന്റെ സ്പീഡ് കൂടി വരികയാണെങ്കിൽ ജിക്ക് പ്ലസ് കൊടുക്കാന്ന് പറഞ്ഞു. ഒബ്ജക്റ്റിന്റെ സ്പീഡ് കുറഞ്ഞു വരികയാണെങ്കിൽ ജിക്ക് മൈനസ് കൊടുക്കാന്ന് പറഞ്ഞു. അഞ്ചാം ക്ലാസ് ലെവലാ. ഈ തിയറിയൊന്നും, ഈ റൂളുകളൊന്നും മറ്റൊരു ബുക്കിലില്ലാട്ടാ. ഈ റൂളുകൾ മറ്റൊരു ബുക്കിലുണ്ടെന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ. പക്ഷെ ഈ റൂളുകളില്ലാ നിങ്ങൾക്ക് പ്രോബ്ലമോ ഒരു കാര്യമോ ചെയ്യാൻ പറ്റില്ല. ഫ്രീ ഫോളിനെ സംബന്ധിച്ച് ഈ റൂൾ മസ്റ്റാണ്. അപ്പൊ ഈ റൂള് മറ്റു ബുക്കിൽ നിന്ന് കിട്ടുന്നു വിചാരിച്ചിരിക്കണ്ട. അതെ, സ്കൂളിൽ കഴിഞ്ഞ പിള്ളേരോട് ചോദിച്ചാൽ മതി, സ്കൂളിൽ ഈ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞ പിള്ളേരോട് ചോദിച്ചാൽ മതി, ഈ ജിക്ക് അവര് സൈൻ കൊടുക്കുന്ന റൂള് കിട്ടിയെന്ന്. കിട്ടിയിട്ടില്ല. അവര് ബൈഹാർട്ട് പഠിക്കുക. നമ്മൾ ഇവിടെ ബൈഹാർട്ട് പഠിപ്പിക്കാതെ ശ്രമിക്കുമ്പോ നിങ്ങൾ എനിക്ക് തിരിച്ചും ആത്മാർത്ഥത കാണിച്ചേ പറ്റൂ. ഞാൻ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച് കൊണ്ടുവന്നേ എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലേ? യെസ്. അപ്പോ ആദ്യം സൈൻ കൊടുക്കേണ്ടത് ജിക്ക്. ജിക്ക് സൈൻ കൊടുക്കാനുള്ള ക്രൈറ്റീരിയ, സ്പീഡ് കൂടുമ്പോ ജി പോസിറ്റീവ്, സ്പീഡ് കുറയുമ്പോ ജി നെഗറ്റീവ്. അഞ്ചാം ക്ലാസ് ലെവലാ, ഓർമ്മിച്ചു വെച്ചല്ലേ? യെസ്. സ്പീഡ് കൂടുമ്പോ ജി പോസിറ്റീവ്, സ്പീഡ് കുറയുമ്പോ ജി നെഗറ്റീവ്. യെസ്. ഇനി ജിയുടെ ഡയറക്ഷൻ എടുക്കാം മക്കളെ. ജി എന്ന് പറയുമ്പോ ഭൂമി പിടിച്ചു വലിക്കുന്നത് കാരണം കൊണ്ടുണ്ടാവുന്നതാണ് ഈ ജി. അപ്പൊ ജിയുടെ ഡയറക്ഷൻ എടുക്കാം, ഭൂമിയുടെ പിടിച്ചു വലിക്കുന്നത് താഴേക്കായ കാരണം കൊണ്ട് ജിയുടെ ഡയറക്ഷൻ താഴേക്കാണ്. താഴേക്കുള്ള ജി നിങ്ങൾ പോസിറ്റീവ് എടുത്തു എന്ന് വിചാരിക്കുക. എപ്പോഴാ ജി പോസിറ്റീവ് എടുക്കുക? സ്പീഡ് കൂടുന്നു എന്നുള്ള കാരണമുണ്ട്. അപ്പൊ ഒരു ബോഡി സ്പീഡ് കൂടി വരികയാണ് എന്ന് വിചാരിക്കുക. ഒരു ബോഡിയുടെ സ്പീഡ് കൂടി വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞ? ജി പോസിറ്റീവ് എന്ന് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ജി പോസിറ്റീവ് എന്ന് എടുത്തു പോയി എന്ന് വിചാരിക്കുക. ജി ആദ്യം നിങ്ങൾ പോസിറ്റീവ് എന്ന് എടുത്തു പോയെങ്കിൽ മക്കളെ ജിയുടെ ഡയറക്ഷൻ എടുക്കണം. മക്കളെ ജിയുടെ ഡയറക്ഷൻ താഴേക്കാം. അപ്പൊ താഴേക്കുള്ള ജി ആണ് നിങ്ങൾ എന്തെടുത്തത്? പോസിറ്റീവ് എടുത്ത്. ജി പോസിറ്റീവ് എടുക്കാനുള്ള കാരണം എന്താ? സ്പീഡ് കൂടുന്ന കാരണം. അപ്പൊ സ്പീഡ് കൂടുന്ന കാരണം കൊണ്ട്, കണ്ടാ ഒരു ചെയിൻ നോക്കട്ടെ നിങ്ങൾ ആദ്യം. സ്പീഡ് കൂടുന്ന കാരണം കൊണ്ട് സാറ് ജിക്ക് പോസിറ്റീവ് എടുത്തു. ജിക്ക് പോസിറ്റീവ് എടുത്താറുണ്ട്. ജിയുടെ ഡയറക്ഷൻ എവിടേക്ക? ജിയുടെ ഡയറക്ഷൻ താഴേക്ക. അപ്പൊ താഴേക്കാണ് ജി, അത് പോസിറ്റീവ് എടുത്ത കാരണം കൊണ്ട് താഴേക്കുള്ള ബാക്കി എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും പോസിറ്റീവ് എടുക്കണം കേട്ടാ. താഴേക്കുള്ള എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും പോസിറ്റീവ് എടുക്കണം. അപ്പൊ ജിയുടെ സൈൻ നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റികൾക്ക് സൈൻ കൊടുക്കുക. ജിയുടെ സൈൻ നോക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ക്വാണ്ടിറ്റികൾക്ക് എന്ത് കൊടുക്കുക? സൈൻ കൊടുക്കുക. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ താഴേക്കുള്ള ജി നമ്മൾ പോസിറ്റീവ് എടുത്താൽ താഴേക്കുള്ള ബാക്കി എല്ലാതും പോസിറ്റീവ് ആണ്, മുകളിലേക്കുള്ളത് നെഗറ്റീവ് ആണ്. താഴേക്കുള്ള ജി നിങ്ങൾ നെഗറ്റീവ് എടുത്താൽ, താഴേക്കുള്ള ജി നിങ്ങൾ നെഗറ്റീവ് എടുത്താൽ താഴേക്കുള്ള എല്ലാതും നെഗറ്റീവ് ആണ്. ജിയുടെ അതേ ചിഹ്നം വരും താഴേക്കുള്ളതൊക്കെ, മുകളിലേക്കുള്ളതൊക്കെ എന്ത് വരും മക്കളെ? പോസിറ്റീവ് വരും. ഇതാണ് സൈൻ കൺവെൻഷനിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ട റൂള്. ഈ റൂള് മറ്റൊരു സ്ഥലത്തുനിന്നും കിട്ടില്ല, ശ്രദ്ധിച്ചിരുന്നോട്ടാ. അതാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് നമ്മൾ വ്യത്യസ്തമായി നിൽക്കുന്നത്. അപ്പൊ ആ വ്യത്യസ്തത നിങ്ങൾ യൂസ് ചെയ്തേ പറ്റൂ. യെസ്. അപ്പോ തുടങ്ങാം. കേസ് 1 പെട്ടെന്ന് അവസാനിപ്പിക്കണം. നമുക്ക് 4 കേസുകളുണ്ട്, അത് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവസാനിപ്പിക്കുന്നുണ്ട്. നോക്കാം. കേസ് 1, ഒരു ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ്. കേസ് 1 കേട്ടോ. കേസ് 1, എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈടച്ച്. എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുന്നു. അതാണ് കേസ് കേട്ടോ. എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുന്നു. എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇങ്ങനെ വിടുക എന്നാണ് അർത്ഥം. ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വിടുക എന്നാണ് അർത്ഥം. സോ നോക്കിയേ, എച്ച് ഹൈറ്റുള്ള ഒരു ബിൽഡിംഗിന്റെ മുകളിൽ സാറ് കയറി എന്ന് വിചാരിക്കുക. കേട്ടോ, എച്ച് ഹൈറ്റ് ആണ് ബിൽഡിംഗ്. എച്ച് ഹൈറ്റുള്ള ഒരു ബിൽഡിംഗിന്റെ മുകളിൽ കയറി, അതിന്റെ മുകളിൽ കയറിയിട്ട് സാർ ഒരു കല്ല് താഴേക്ക് ഡ്രോപ്പ് ചെയ്യും. കാണുന്നത് പരിശോധനാണല്ലേ? യെസ്. ഒരു കല്ല് താഴേക്ക് എന്ത് ചെയ്തു മക്കളെ? ഡ്രോപ്പ് ചെയ്തു. ക്ലിയർ? യെസ്. കല്ല് താഴേക്ക് ഡ്രോപ്പ് ചെയ്തു മക്കളെ. ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം മക്കളെ അതെങ്ങനെ പിടിച്ചിട്ട് വിടുക കേട്ടോ. ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോ എന്താർത്ഥം മക്കളെ? ഇങ്ങനെ പിടിച്ചിട്ട് വിടുക. ഈ പിടിച്ചുവിടുന്ന കേസിൽ ശ്രദ്ധിക്കുക, ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് മക്കളെ? നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്? പിടിച്ചു നിൽക്കുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണ്? പിടിച്ചു നിൽക്കുമ്പോഴുള്ള വെലോസിറ്റി പൂജ്യമാണ്, കാരണം മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ പിടിച്ചു നിൽക്കുമ്പോ അതിന്റെ വെലോസിറ്റി എത്രയാണ് മക്കളെ? പൂജ്യമാണ്. സോ ഡ്രോപ്പ് ചെയ്യാന്നുള്ള കേസ് വന്നു. സോ സാർ എഴുതുന്നു, ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു എന്ത് വരും മക്കളെ? ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു സീറോ. ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു സീറോ. ബുദ്ധിമുട്ടുണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു സീറോ. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു, ഞാൻ പഠിപ്പിച്ചു, ഫ്രീ ഫോൾ ആണ്, താഴേക്ക് വീഴുകയാണ്. താഴേക്ക് വീഴുമ്പോ ഒരൊറ്റ ആക്സലറേഷൻ ഉള്ളു. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ ടു ഗ്രാവിറ്റി.
താഴേക്ക് വരുന്ന ആക്സലറേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എ ഈക്വൽ ടു ജി. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ലല്ലോ. എ ഈക്വൽ ടു ജി. ഇനി ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് മക്കളെ? ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോ തുടക്കത്തിലെ പോയിന്റും അവസാനത്തെ പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ദൂരം, തുടക്കത്തിലെ പോയിന്റും അവസാനത്തെ പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ദൂരമാണ് നമ്മൾ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് എത്രയാന്ന് പറഞ്ഞേ? ഇനീഷ്യൽ പോയിന്റ് മുതൽ, ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ്. മക്കളെ ഈ കല്ല് എവിടെ വന്ന് അവസാനിക്കാടാ? കല്ലിന്റെ യാത്ര അവസാനിക്കുന്നത് താഴെ വന്നതാ അല്ലെ? കല്ല് ഇവിടുന്ന് ആരംഭിച്ചതാ ഇവിടെ വരെ എത്തും അല്ലെ? താഴെ വന്നെത്തും, ഗ്രൗണ്ടിൽ വന്നിട്ടാണ് കല്ലിന്റെ യാത്ര അവസാനിക്കുക ആണോ? അപ്പൊ ഇനീഷ്യൽ പോയിന്റ്, തുടക്കത്തിലെ പോയിന്റ്, തുടക്കം എവിടെയാ? ബിൽഡിംഗിന്റെ മുകളിന്നാ. തുടക്കം എവിടെയാ? ബിൽഡിംഗിന്റെ മുകളിന്നാ. അവസാനം എവിടെയാ? ഏറ്റവും അടിയിലാ, ഗ്രൗണ്ടിലാ. അപ്പോ ബിൽഡിംഗിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന ഈ ദൂരം, മക്കളെ തുടക്ക പോയിന്റിൽ നിന്ന്, ഐ റിപ്പീറ്റ്, തുടക്ക പോയിന്റിൽ നിന്ന് അവസാനത്തെ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. മക്കളെ ഈ ദൂരത്തിനടാ, ഈ ദൂരം എന്ന് പറയുന്നത് എച്ച് ആണ്. ശരിയല്ലേ? ശരിയല്ലേ? ഈ ദൂരം എന്ന് പറയുന്നത് എച്ച് ആണ്. അതെ, ബിൽഡിംഗിന്റെ ഹൈറ്റ് അല്ലേ? യെസ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഈ മൂന്ന് ഡാറ്റ സൈസിന് ബുദ്ധിമുട്ടുണ്ടോ? അപ്പോ ഡ്രോപ്പ് ചെയ്യുന്നു, പിടിച്ചിട്ട് വിടുന്നു, ഇനീഷ്യൽ വെലോസിറ്റി പൂജ്യം, ആക്സലറേഷൻ ജി ആണ്, വേറെ ഒന്നും എഴുതാല്ലേ, ആക്സലറേഷൻ ജി ആണ്, ഭൂമിയുടെ എഫക്റ്റിലാണ് വരുന്നത്. ഡിസ്പ്ലേസ്മെന്റ്, ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ദൂരം, അതാണ് ഇനീഷ്യൽ പോയിന്റ്. ബിൽഡിംഗിന്റെ ടോപ്പ്, ബിൽഡിംഗിന്റെ ടോപ്പിൽ നിന്ന് അറിയുന്നത് കേട്ടോ, ഇനീഷ്യൽ പോയിന്റ് അറിയുന്നത്, വന്ന് വീഴുന്നത് എവിടെയാണ്? ഏറ്റവും അടിയിലേക്കാണ് വന്നെത്തുന്നത്. സോ അവർ തമ്മിലുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി സൈൻ കൊടുക്കൽ മഹാമഹം. സൈൻ കൊടുക്കൽ മഹാമഹാണെന്ന് നടത്താൻ പോണേ കേട്ടോ. ആദ്യം സൈൻ കൊടുക്കേണ്ടത് ആരാ? ആദ്യം സൈൻ കൊടുക്കേണ്ടത് ആരാ? ജിക്കാണ്. യെസ്. മക്കളെ നോക്കടാ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് കല്ല് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്പീഡ് കൂടുക ചെയ്യുക കുറയുക ചെയ്യുക? ഇത് എൽ കെ ജി പിള്ളേർ, ഈ റോട്ടി കൂടെ നടന്നു പോണ എൽ കെ ജി പിള്ളേർ വരെ പറയും ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് കല്ല് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ സ്പീഡ് കൂടുക ചെയ്യാന്ന് പറയും. അപ്പൊ സ്പീഡ് കൂടുന്നു അല്ലെ? ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് കല്ല് താഴേക്ക് വരുമ്പോ സ്പീഡ് കൂടുന്നു. സ്പീഡ് കൂടുകയാണെങ്കിൽ ജിയുടെ ചിഹ്നം എന്താ? ജിയുടെ ചിഹ്നം പോസിറ്റീവ് ആണ് കേട്ടാ. അതാണ് സാധാ ആദ്യം ചിഹ്നം കൊടുത്ത ജിക്ക. ശ്രദ്ധിക്കണ്ട, ജിക്കാണ് ആദ്യം ചിഹ്നം കൊടുത്ത. ജിയുടെ ചിഹ്നം എന്താണ് മക്കളെ? പോസിറ്റീവ് ആണ്. ജിയുടെ ഡയറക്ഷൻ എടുക്കണം മക്കളെ, ജിയുടെ ഡയറക്ഷൻ താഴേക്കാണ് അല്ലെ? ഡൗൺവേർഡ്. സാറ് ബ്രാക്കറ്റിൽ ജിയുടെ ഡയറക്ഷൻ എഴുതി വെച്ചു. ജിയുടെ ദിശ എവിടേക്കാ? ജി താഴേക്കാണ്. താഴേക്കുള്ള ജി ആണ് പോസിറ്റീവ്, മനസ്സിലായാ? താഴേക്കുള്ള ജി ആണ് പോസിറ്റീവ്. താഴേക്കുള്ള ജി പോസിറ്റീവ് ആണെങ്കിൽ പറഞ്ഞേ, താഴേക്കുള്ള ബാക്കി എല്ലാതും എന്താ? താഴേക്കുള്ള ജി നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ താഴേക്കുള്ള ബാക്കി എല്ലാതും പോസിറ്റീവ് എടുക്കണം. മക്കളെ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കല്ല മക്കളെ, മുകളിൽ നിന്നുള്ള കല്ല് താഴേക്കല്ലേ എത്തിയത്? മുകളിൽ നിന്നുള്ള കല്ല് താഴേക്കല്ലേ എത്തിയത്? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താ? താഴേക്കല്ലേ? താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ സാറ് പോസിറ്റീവ് നോക്കണ്ടേ? സാറ് പോസിറ്റീവ് നോക്കും. ബുദ്ധിമുട്ടുണ്ടോ? സാറ് എന്ത് കൊടുത്തു? പോസിറ്റീവ് നോക്കും. യെസ്, പോസിറ്റീവ് നോക്കും. എന്തൊരു ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. യെസ്. ഇവിടെ താഴേക്ക് എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് സാറിന് കണ്ടുപിടിക്കേണ്ടത്. ഈ ഗ്രൗണ്ടിലേക്ക് വന്ന് വീഴുമ്പുള്ള വെലോസിറ്റി കേട്ടോ, ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി, ഇതാണ് ഫൈനൽ വെലോസിറ്റി. കാരണം യാത്ര അവസാനിക്കുക ഇവിടെ, ഇവിടെയാണ് ഫൈനൽ പോയിന്റ്, അവസാനിക്കുകയാണ്. അപ്പോ ഇത് ഈ താഴേക്ക് വന്ന് വീഴുന്ന, ആ ഗ്രൗണ്ടിലേക്ക് വന്ന് വീഴുന്ന വെലോസിറ്റി എന്ത് ചെയ്യാൻ പോകണം? നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. സോ വി വാണ്ട് ടു ഫൈൻഡ് ദ ഫൈനൽ വെലോസിറ്റി. സാറിന് എന്ത് കണ്ടുപിടിക്കണം? ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പൊ സാറ് ഫൈനൽ വെലോസിറ്റി ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു കണ്ടോ. ഫൈനൽ വെലോസിറ്റി ആണ് സാറ് കണ്ടുപിടിക്കണം. മക്കളെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ, നമുക്ക് ആകെ മൂന്ന് ഇക്വേഷൻസ് അറിയണം. ഏതൊക്കെയാ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ? ഒന്ന് വി ഈക്വൽ ടു യു പ്ലസ് എ ടി, ഒന്ന് വി ഈക്വൽ ടു യു പ്ലസ് എ ടി. രണ്ടെന്താ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. മൂന്നെന്താ? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ, മൂന്ന് ഇക്വേഷൻസ് ആരുടെ കയ്യിൽ വെച്ചു? മൂന്ന് ഇക്വേഷൻ. ഇതിൽ ഏത് ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ ആദ്യം നോക്കണം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുക? ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ആക്സലറേഷൻ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ ഏത് ഇക്വേഷൻ വേണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുക. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുക? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുക. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാൻ പറ്റുക. കാരണം ഇനീഷ്യൽ വെലോസിറ്റി യു, ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നമുക്ക് ആക്സലറേഷൻ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം, ഫൈനൽ വെലോസിറ്റി ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് ആണ്. പറഞ്ഞേ, ഫൈനൽ വെലോസിറ്റി സ്ക്വയർ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ മക്കളെ? അലോചിച്ചു.
ഇനിഷ്യൽ വെലോസിറ്റി 0 yes 0 plus 2 into ആക്സിലറേഷൻ എത്രയാ ആക്സിലറേഷൻ plus g കണ്ടോ plus g into ഡിസ്പ്ലേസ്മെന്റ് എത്രയാ s s ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാ plus h അപ്പോൾ plus h so v square equal to 2gh alle 2 into g into h 2gh appo v square equal to 2gh v equal to makale root edukanam alle v square equal to 2gh anengil v kandupidikkan theriyum makale root edukanam appo v equal to root 2gh appo ee taaleki vannu veedumbo taaleki ettumbulla velocity edraya root 2gh taaleki ettumbulla velocity edraya root 2gh buddhimuttu undadu parano ningale ningale manasakshiyodu choichu vannada endare buddhimuttu unda yes illa illallo yes appo taalike thumbulla velocity thre makale oru mogalina drop idu oru saanam taalike thumbulla velocity root 2gh aanu h nu parayumbo ee height aanu da kada g nu parayumbo acceleration root gravity appo 2 into root of 2 into g into h idha namukku kittum taalike thumbulla velocity kittum chodikkaarundu ta parikshikku chodikkaarundu 80 meter height ulla oru building ninnu oru kallu drop cheyunu 80 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് നിന്ന് കല്ല് ഡ്രോപ്പ് ചെയ്യുമ്പോൾ താഴേക്കെത്താൻ വേണ്ട താഴേക്കെത്തുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണ് താഴേക്കെത്തുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാണ് എന്താ ചെയ്യേണ്ടത് റൂട്ട് 2gh അപ്പോൾ ആ റൂട്ട് 2gh എന്ന് മനസ്സിലേക്ക് കയറ്റി നിൽക്കുക കേട്ടോ അപ്പോൾ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന h ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന h ഹൈറ്റിൽ നിന്ന് ഇടുന്ന ഒരു കല്ല് താഴേക്കെത്തുമ്പോൾ കല്ലല്ല ഏത് ബോഡിയാലും താഴേക്കെത്തുമ്പോൾ ഉള്ള വെലോസിറ്റി ആണ് റൂട്ട് 2gh ക്ലിയർ മാർക്കട്ടെ സാർ മാർക്കട്ടെ യെസ് ഇനി സാറിന് चो परीक्षा टाइम कई അപ്പോൾ v കണ്ടുപിടിക്കണം നീ അവിടെ വെച്ച് v അവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു അത് നമ്മൾ ഇപ്പോ യൂസ് ചെയ്യണം നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാ സെറ്റ് ഒരിക്കലും വീണ്ടും യൂസ് ചെയ്താൽ മതി നോക്കിയേ u a s t ഈ നാല് ക്വാണ്ടിറ്റീസ് വരുന്ന ഇക്വേഷൻ നമ്മൾ സെലക്ട് ചെയ്തേ നിങ്ങൾ നോക്ക് u a s t വരുന്ന ഇക്വേഷൻ എന്താ വെച്ചാൽ മക്കളെ s equal to ut plus half a d square ശരിയല്ലേ s equal to ut plus half a d square ശരിയല്ലേ s equal to ut plus half a d square കണ്ടില്ലേ ഇനി പറഞ്ഞോ മക്കളെ s എത്രയാ h കണ്ടോ വെറുതെ വരി വെച്ച് എഴുതാ s എത്രയാ h u എത്രയാ മക്കളെ u പറ u എത്രയാ u u 0 ആണ് 0 * t 0 തന്നെയല്ലേ 0 * t 0 ആണ് 0 * t 0 ആണ് അടാ 0 പ്ലസ് half into a എത്ര എഴുതണ്ടേ സാർ a എത്ര എഴുതണ്ടേ പേപ്പർ നല്ല കുട്ടികൾ എല്ലാവരും പറ yes എത്ര എഴുതണ്ടേ g g മക്കളെ 2h by g equal to t square അല്ലെ 2h by g equal to t square സാറ g-നെ കൊണ്ടൊന്നും 2-നെ കൊണ്ടൊന്നും അപ്പോൾ 2 ഇവിടെ അടിയിലാണ് അങ്ങോട്ട് പോകുമ്പോൾ മുകളിലേക്ക് വരും അപ്പോൾ 2h g ഇവിടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ താഴെ വരും അപ്പോൾ 2h by g equal to t square t equal to മക്കളെ √ of 2h by g കണ്ടോ സിമ്പിൾ സാധനം
t equal to root of 2h by g. Kittiya? Kittiya? Time equal to root of 2h by g. Appa rendu kaaryangala ningal padikkande. Appa case 1 il nammal endha parna makale, case 1 il oru kallu nammal moolinu taaliki drop cheyyu. Drop cheyyunnalla vaakku sadhishamoda drop cheyyu. താഴത്തുമുള്ള വെലോസിറ്റി റൂട്ട് ടു ജി എച്ച്, താഴത്തുമുള്ള വെലോസിറ്റി റൂട്ട് ടു ജി എച്ച്, താഴത്താമേണ്ട സമയം റൂട്ട് ടു എച്ച് ബൈ ജി. വെരി ഇമ്പോർട്ടൻ്റ് രണ്ട് ഇക്വേഷൻസ് പ്രോബ്ലം ആയല്ലോ. അതെ, ഇനി ഇവിടെ അങ്ങോട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഇത് ആവശ്യം വരും. ടൈം ടി ഈക്വൽ ടു റൂട്ട് ടു എച്ച് ബൈ ജി അല്ലെങ്കിൽ വെലോസിറ്റി ഈക്വൽ റൂട്ട് ടു ജി എച്ച്, രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. സാർ ഇവിടെ വീണ്ടും എഴുതുന്നു, താഴേക്കെത്തുമുള്ള വെലോസിറ്റി റൂട്ട് ടു ജി എച്ച്, താഴേക്കെത്താമേണ്ട സമയം റൂട്ട് ടു എച്ച് ബൈ ജി. ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്തുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്തിയതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. എനിബഡി? ആർക്കെങ്കിലും സംശയം ഉണ്ടാവും മക്കളെ? ഇല്ല. സാർ അടുത്ത കേസ് പറയട്ടെ? സാർ അടുത്ത കേസ് പറയട്ടെ? യെസ്, കേസ് നമ്പർ ടു. കേസ് നമ്പർ ടു, ഡാ റൂളുകൾ, സൈൻ കൊടുക്കുന്ന റൂളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോട്ടാ. സൈൻ കൊടുക്കുന്ന റൂളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ, അല്ലെങ്കിൽ പിന്നെ ബൈഹാർട്ട് പഠിക്കുക. ഈ ബൈഹാർട്ട് നിങ്ങൾ എത്ര കാലം നിങ്ങൾ ഈ ഫിസിക്സിൽ ബൈഹാർട്ട് പഠിച്ചു പോകുന്നു നിങ്ങൾ നോക്കിയാൽ മതി. ബൈഹാർട്ട് പഠിക്കണ്ട എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ റൂളുകൾ ഏത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സാറ് പറഞ്ഞത്. ആദ്യം സൈൻ കൊടുക്കേണ്ടത് ജി, ആദ്യം സൈൻ കൊടുക്കേണ്ടത് ജി. അതെങ്ങനെ കൊടുക്കുക? സ്പീഡ് നോക്കിയിട്ട് കേട്ടോ, പിന്നെ ജിക്ക് അനുസരിച്ച് ബാക്കി എല്ലാവരും. യെസ്, കേസ് ടു സാർ പറയണം. കേസ് ടു, എൻ ഒബ്ജക്ട് ഈസ് ത്രോൺ. An object is thrown downward. An object is thrown downward with the u velocity from a height h. അർത്ഥം മനസ്സിലായ പറയാണ്ടാ, അർത്ഥം മനസ്സിലായ പറയാണ്ടാ മക്കളെ, അർത്ഥം മനസ്സിലായ പറയാം. എന്താ അർത്ഥം പറഞ്ഞു? എന്താ അർത്ഥം? എൻ ഒബ്ജക്റ്റ് ഈസ് ത്രോൺ, എറിയ, ഡ്രോപ്പ് ചെയ്യല്ല. നമ്മൾ നേരത്തെ കേസിൽ ഡ്രോപ്പ് ചെയ്യായിരുന്നു, വിടുകയായിരുന്നു. ഇതിലെന്താ പറഞ്ഞത്? അവർ വ്യക്തമായി പറഞ്ഞല്ലോ, എൻ ഒബ്ജക്റ്റ് ഈസ് ത്രോൺ ഡൗൺവേർഡ്, താഴേക്ക് എറിയുന്നു, താഴേക്ക് എറിയുന്നു. ഫ്രം എ ഹൈറ്റ് എച്ച്, കേട്ടോ, എച്ച് ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന്. അതായത് നമ്മളൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഇട്ട് ഒരു കല്ല് താഴേക്ക് എറിയാം. നേരത്തെ കേസ് എന്തായിരുന്നു? കല്ല് താഴേക്ക് വിടുക. വ്യത്യാസം ഉണ്ടാ, ഈ വിടുന്നതും എറിയുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടാ, വ്യത്യാസം ഉണ്ടാ അല്ലെ, വിടുമ്പോഴും എറിയുമ്പോഴും തമ്മിൽ വ്യത്യാസം ഉണ്ട്. അപ്പൊ നേരത്തെ കേസിൽ ഈ കല്ല് താഴേക്ക് വിടുക, ഈ കേസിൽ എന്താ ചെയ്യണേ, എൻ ഒബ്ജക്റ്റ് ഈസ് ത്രോൺ ഡൗൺവേർഡ്, ശ്രദ്ധിച്ചോണ്ടാ, എൻ ഒബ്ജക്റ്റ് ഈസ് ത്രോൺ ഡൗൺവേർഡ്, താഴേക്ക് എറിയാണ് ചെയ്യണം. യെസ് സാർ, അത് വരച്ച് കാണിച്ചാ എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചു ചെയ്യുകട്ടാ, എല്ലാ കുട്ടികളും ശ്രദ്ധിക്കട്ടാ, എളുപ്പടാ, ശ്രദ്ധിക്കും. ഇത് ഹൈറ്റ് എച്ച്, ഹൈറ്റ് എച്ച് ആണ്. യെസ്, ഈ കല്ലിനെ എന്താ ചെയ്യണം മക്കളെ? ഡ്രോപ്പ് ചെയ്യുക ചെയ്യണേ, പറ, വെറുതെ കൈവിടുക ചെയ്യണേ, പറ, കൈവിടാണോ ചെയ്യണേ? ആ അല്ല, നമ്മൾ എറിയാണ് ചെയ്യണേ അല്ലേ, അല്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് ഒരു വെലോസിറ്റി എറിയാണ് ചെയ്യണേ. ആ വെലോസിറ്റി യു അവിടെ പറഞ്ഞിട്ടാ, യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താഴേക്ക് നമ്മളൊരു വെലോസിറ്റി എറിയാണ് ചെയ്യണേ. സോ താഴേക്ക് സാർ ഒരു വെലോസിറ്റി എറിയാണ് ചെയ്യണേ. ഇവിടെ സാർ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇനീഷ്യൽ വെലോസിറ്റി പൂജ്യമാണോ? പറ, ഇനീഷ്യൽ വെലോസിറ്റി പൂജ്യമാണോ? ആലോചിച്ച് പറ, ആണോ അല്ല? കാരണം എന്താ, നമ്മൾ എറിയുന്നുണ്ട് അല്ലെ, നമ്മൾ എറിയാണ് ചെയ്യണേ. അപ്പൊ എറിയണ സമയത്ത് അതിനൊരു വെലോസിറ്റി ഉണ്ടാവില്ലേ? 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 ഉണ്ടാവും. എത്ര വെലോസിറ്റി നമ്മൾ എറിയണേ? ഇവിടെ നമ്മൾ കാണിച്ചത് എത്ര വെലോസിറ്റി എറിയണെന്ന് കാണിച്ചെന്നേ, എത്ര വെലോസിറ്റി എറിയണേ? യു വെലോസിറ്റിയിലാണ് കടേ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ പറഞ്ഞേ നല്ല മക്കളായിട്ട്? ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു യു, കേട്ടോ, ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു യു. തെറ്റുണ്ടാ? തെറ്റുണ്ടാ? ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു യു ഉണ്ടാ? ആർക്കെങ്കിലും സംശയം, എല്ലാവരും കമന്റ് ചെയ്യാട്ടാ, എല്ലാവർക്കും ആൻസർ ചെയ്യാം, ആർക്കെങ്കിലും സംശയം ഉണ്ടായില്ലേ? ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു യു. യെസ്, ഓക്കെ. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ജി, പണ്ടത്തെ സാധനം തന്നെ, ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ജി. ഡാ ഈ കല്ലിന്റെ ഫൈനൽ സ്റ്റേജ് എവിടെയാടാ, ഫൈനൽ പൊസിഷൻ എവിടെയാ ഈ കല്ലിന്റെ? പറഞ്ഞേ, ഫൈനൽ പൊസിഷൻ എവിടെയാ കല്ലിന്റെ? ഫൈനൽ സ്ഥലം എവിടെയാന്ന് ചോദിക്കണേ, ഗ്രൗണ്ടിലാണ് അല്ലെ, താഴെ അടിയിലാണല്ലോ. യെസ്,
ഈ കല്ല് അവസാനിപ്പിക്കുന്ന സ്ഥലം എവിടെയാ? ആ ജേർണി, ആ യാത്ര അവസാനിക്കുന്ന സ്ഥലം അടിയില. സോ ഇതാണ് ഇനീഷ്യൽ പോയിന്റ് അല്ലെ മക്കളെ. ഈ ഭാഗം തുടക്കഭാഗം, തുടക്കഭാഗമാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. ശരിയാണോ? ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. ശരിയാണോ? ആണ്. സോ ഇതാണ് സാറത് എപ്പോ കയ്യിൽ വെച്ചിരിക്കുന്നതാണ് ഇനീഷ്യൽ പോയിന്റ്. തുടക്കം അവസാനം ഇവിടെയാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ മക്കളെ എന്താ, തുടക്കത്തിൽ നിന്ന് അവസാനത്തേക്ക് വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈൻ, തുടക്കം മുതൽ അവസാനം വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈൻ. എത്രയാണ് മക്കളെ ഡിസ്പ്ലേസ്മെന്റ്? നോക്കിപ്പറ, ഇവിടെ നിന്ന് ഇവിടം വരെ, തുടക്കത്തിൽ നിന്ന് അവസാനം വരെ വരയ്ക്കുന്ന സ്ട്രേറ്റ് ലൈൻ എത്രയാണ്? എച്ച് ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എച്ച്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ഇനീഷ്യൽ വെലോസിറ്റി എന്തുകൊണ്ട് സീറോ ആയില്ല? ഇനീഷ്യൽ വെലോസിറ്റി എന്തുകൊണ്ട് സീറോ ആയില്ല? കാരണം ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യണേ? എറിയാണ് ചെയ്യണേ. ക്ലിയർ? ഈ കേസ് നമ്മൾ എറിയാണ് ചെയ്യണേ. എറിയുന്ന കാരണം കൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി പൂജ്യം അല്ല. ഇനീഷ്യൽ വെലോസിറ്റി എന്തുകൊണ്ട് പൂജ്യമായില്ല? എറിയുന്ന കാരണം കൊണ്ട്. ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി അടുത്തതാണ് സൈൻ ഇടൽ മഹാമഹം. സൈൻ കൊടുക്കാൻ പോവാണ്. സൈൻ കൊടുക്കൽ മഹാമഹമാണ് ഇനി അടുത്തതായിട്ട് നടക്കാൻ പോണേ. ആദ്യം സൈൻ കൊടുക്കേണ്ടതാർക്കാ? റൂളൊക്കെ സെയിം ആ, പറഞ്ഞോ. ആദ്യം സൈൻ കൊടുക്കേണ്ടതാർക്കാ? ജി. ജിക്ക് സൈൻ കൊടുക്കാതെ റൂൾ എന്തുട്ടാ? സ്പീഡ് കൂടുമ്പോ, അയ്യേ, അഞ്ചാം ക്ലാസ് ആണ് കേട്ടാ. സ്പീഡ് കൂടുമ്പോ പ്ലസ് മക്കളെ നോക്കിയടാ. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒരു കല്ലെറിയുന്ന കേസല്ലേ ഇത്? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ കല്ലെറിയുന്ന കേസല്ലേ ഇത്? സ്പീഡ് കൂടുക ചെയ്യണേ കുറയാ ചെയ്യണേ. യൂസ് യുവർ കോമൺ സെൻസ് ആൻഡ് യൂസ് യുവർ ബ്രെയിൻ. സ്പീഡ് കൂടുക ചെയ്യണേ കുറയാ ചെയ്യണേ. മുകളിൽ നിന്ന് താഴേക്ക് കല്ലെറിയുന്ന കേസിൽ സ്പീഡ് കൂടുക ചെയ്യണേ അല്ലെ? അതിലാർക്കിയിൽ സംശയം ഉണ്ടാ? സ്പീഡ് കൂടുകയാണ് ചെയ്യണേ. സ്പീഡ് കൂടുമ്പോ പ്ലസ് ആ മൈനസ് ആ ജി. സ്പീഡ് കൂടുമ്പോ പ്ലസ് ആ മൈനസ് ആ ജി. യെസ്, പ്ലസ് ആണ്. അപ്പൊ സാറ് പ്ലസ് ജി കിട്ടു. എന്ത് സിമ്പിൾ ആണെന്നറിയോ ഫിസിക്സ്? പ്ലസ് ജി. ജിയുടെ ആർഷൻ എടുക്കാം, ജിയുടെ ആർഷൻ താഴേക്കാ കണ്ടാ. താഴേക്ക് സാർ അപ്പത്തേക്ക് എഴുതി വെച്ചു. അപ്പൊ താഴേക്കുള്ള ജി പ്ലസ് ആണെങ്കിൽ, താഴേക്കുള്ള ജി പ്ലസ് ആണെങ്കിൽ താഴേക്കുള്ള ബാക്കിയെല്ലാതും, താഴേക്കുള്ള ജി പ്ലസ് ആണെങ്കിൽ താഴേക്കുള്ള ബാക്കിയെല്ലാതും പ്ലസ് ആണ്. അപ്പൊ നോക്കുമ്പോണ്ട് ഡിസ്പ്ലേസ്മെന്റ് എവിടെയാ? നോക്കുമ്പോ ഡിസ്പ്ലേസ്മെന്റ് എവിടെയാ മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് മുകളിൽ നിന്ന് താഴേക്കാ. ശരിയല്ലേ? കല്ല് മുകളിൽ നിന്ന് താഴേക്കാ പോണേ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാ. അപ്പൊ താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവാ. ശരിയാണോ? ശരിയാണോ? താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവാ. ഇസ് ദാറ്റ് റൈറ്റ് ഓർ നോട്ട്? ശരിയാണ്. ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ പഠിക്കാം മക്കളെ. വെലോസിറ്റിയുടെ ഡയറക്ഷൻ പഠിക്കാം. ഇനീഷ്യൽ നോക്ക. ഇനീഷ്യൽ വെലോസിറ്റി എവിടേക്ക് എറിയണേ നോക്കിയേ. നല്ല കുട്ടികളായിട്ട് നോക്കി പറഞ്ഞേ. ഇനീഷ്യൽ വെലോസിറ്റി എവിടേക്ക് എറിയണേ? താഴേക്ക് എറിയണേ. അപ്പൊ താഴേക്കാണ് ഇനീഷ്യൽ വെലോസിറ്റി എങ്കിൽ താഴേക്കുള്ള ജി പോസിറ്റീവ് ആയ സ്ഥിതിക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും പോസിറ്റീവ് ആവില്ലേ? ഇനീഷ്യൽ വെലോസിറ്റിയും പോസിറ്റീവ് ആവില്ലേ? യെസ്. സംശയമില്ലല്ലോ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം എനിക്കൊരു ആഗ്രഹം. താഴെ എത്തുമ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണം ആഗ്രഹം. അത് ഏത് വെലോസിറ്റിയാണ് മക്കളെ? താഴേക്ക് എത്തുമ്പോൾ വെലോസിറ്റി ഏത് വെലോസിറ്റിയാ? ഫൈനൽ വെലോസിറ്റി. യെസ്, ഫൈനൽ വെലോസിറ്റിയാണ് താഴേക്ക് എത്തുമ്പോൾ വെലോസിറ്റി. അഞ്ചാം ക്ലാസ്. യെസ്. അപ്പോ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന സാറിന്റെ ആഗ്രഹം വി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇക്വേഷൻ പഴയ തന്നെ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. അറിയാത്തവരുണ്ടോ? അറിയാത്തവരുണ്ടോ? കേൾക്കാത്തവരും അറിയാത്തവരുണ്ടോ? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. സോ പറഞ്ഞോ, ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ഈക്വൽ ടു വി സ്ക്വയർ ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ. യു സ്ക്വയർ തന്നെയാണ്. യു സ്ക്വയർ ഉണ്ട് അവിടെ. പൂജ്യം അല്ലാട്ടോ പൊന്നു മക്കളെ, പൂജ്യമല്ല. യു സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ആക്സലറേഷൻ എത്ര കൊടുക്കാം സാറിന്? പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞിട്ട് സാർ എഴുതല്ലോ. ആക്സലറേഷൻ എത്ര കൊടുക്കാം? ആക്സലറേഷൻ ജി എന്ന് കൊടുക്കാം. പ്ലസ് ജി ആണ് കേട്ടോ. യെസ്, ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് എത്ര കൊടുക്കാം? പ്ലസ് എച്ച്. ശരിയാണോ? ശരിയാണോ? ഡിസ്പ്ലേസ്മെന്റ് എച്ച് കൊടുക്കാം. സോ സാറിന് എന്ത് കിട്ടി? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് എന്ന് കിട്ടി. ശരിയല്ലേ? യു സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ജി എച്ച് എന്ന് പറയുമ്പോൾ ടു ജി എച്ച് എന്ന് കിട്ടി. വി ഈക്വൽ ടു കഴിഞ്ഞ പരിപാടി. വി ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് റൂട്ട്. വി ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് റൂട്ട്. അപ്പൊ ഇതാണ് താഴേക്കുള്ള വെലോസിറ്റി. ഇതാണ് താഴേക്കുള്ള വെലോസിറ്റി റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ മക്കളെ? ഇല്ലേ? ഇല്ല. യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് കേട്ടോ. യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. യു സ്ക്വയർ വന്നിട്ടുണ്ട്. നേരത്തെ ടു ജി എച്ച് മാത്രം ഉണ്ടായിരുന്നല്ലോ. നേരത്തെ റൂട്ട് ടു ജി എച്ച് മാത്രം ഉണ്ടായിരുന്നല്ലോ. കാരണം നേരത്തെ ഡ്രോപ്പ് ചെയ്യാൻ വെറുതെ വിടുകയാണ്. ഇപ്പൊ എറിയാണ് വ്യത്യാസം. യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. ഇസ് ദേർ എനി ഡൗട്ട്? ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നു.
ഇനി താഴേക്കെത്താനുള്ള സമയം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാം താഴേക്കെത്താനുള്ള സമയം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാം യെസ് നമുക്ക് താഴേക്കെത്താനുള്ള സമയം കണ്ടുപിടിക്കാം ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് കേട്ടോ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണല്ലോ യെസ് സാർ ഇതുവരെയുള്ള കാര്യങ്ങൾ മാറ്റി വന്നു എഴുതി എടുത്തു എന്ന് വിചാരിക്കുന്നു കേട്ടോ യെസ് ഇനി താഴേക്കെത്താനുള്ള സമയമാണ് സാർ എന്ത് ചെയ്യാൻ പോണേ കണ്ടുപിടിക്കാൻ പോണേ താഴേക്കെത്താനുള്ള സമയം കണ്ടുപിടിക്കട്ടെ ഇതാ ഇതൊക്കെ സൈമലാണോ മക്കളെ മാറുന്നുണ്ടായത് സാർ അത് രണ്ടും മാറ്റില്ല കേട്ടോ യു ഇനീഷ്യൽ വെലോസിറ്റി യു ആക്സലറേഷൻ പ്ലസ് ജി ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് എച്ച് യെസ് കണ്ടുപിടിക്കാൻ പോണ ടൈം ആണ് വ്യത്യാസം ടൈം ആണ് കണ്ടുപിടിക്കാൻ പോണെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണ്ടേ സാറ് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണ്ടേ സാറ് പറയടാ എസ് ഈക്വൽ ടു യുടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം s equal to ut plus half a t square എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം അപ്പോൾ s എത്ര വന്നാണ് നല്ല കുട്ടികളായിട്ട് പറഞ്ഞ s എന്ന് പറയുന്നത് h ആണ് h equal to ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ u ആണ് സോ u തന്നെയാണ് ട്ടോ അസൻഷ്യലോട ഇനിഷ്യൽ വെലോസിറ്റി u തന്നെയാണ് into t ഇത് t ആണ് ട്ടോ ut plus half into ആക്സിലറേഷൻ എത്ര മക്കളെ g ആണ് t സ്ക്വയർ കിട്ടിയോ അപ്പോൾ h equal to ut plus half gt സ്ക്വയർ കിട്ടിയോ മക്കളെ കിട്ടി ഇതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടോ എസ് എച്ച് യു ക്വലം യു എ ക്വലം ജി വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇത് ചോദിച്ചു ഇത് ഏത് ഇക്വേഷൻ ആടാ മക്കളെ ഒന്ന് പറഞ്ഞടാ ഇത് ഏത് ഇക്വേഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് ഇതൊന്നും തോന്നുന്നില്ല സാർ ഏ ഞങ്ങൾ പത്താം ക്ലാസ്സൊക്കെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് ഇത് ഏത് ഇക്വേഷൻ ആ എച്ച് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ഇത് ഏത് ഇക്വേഷന്റെ ഫോർമാറ്റാ ഇത് ഏത് ഇക്വേഷന്റെ ഫോർമാറ്റാ അങ്ങനെ പറയരുത് സാർ അഞ്ചാം ക്ലാസ്സിലെ പിള്ളേർ പറയും അതാണ് വിക്ടറെ പറയടാ ഇത് ഏത് ഇക്വേഷന്റെ ഫോർമാറ്റ് സെക്കൻഡ് ഇക്വേഷൻ ഒന്നല്ല ഞാൻ പറയട്ടെ പോട്ടെ 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 അതൊന്നല്ല ഞാൻ പറയാൻ വന്നേ യെസ് ഞാൻ പറഞ്ഞുതരാം സാറ് പറഞ്ഞിട്ടെ സാറ് പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കട്ടോ യെസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ അല്ല അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വല്ലതും കേട്ടിട്ടുണ്ടോ ദ്വിമാന സമവാക്യങ്ങൾ എന്ന് മലയാളത്തിലും പറയും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കേട്ടിട്ടുണ്ടോ ആ എന്തിട്ടാ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രത്യേകത അറിയില്ല ഞങ്ങൾക്കറിയില്ല സാർ എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രത്യേകത രണ്ട് ഡിഗ്രി ഡിഗ്രി ടു അല്ലെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഞാൻ വെറുതെ നിങ്ങളെ പേരിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല സാർ വെറുതെ പറയാം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി കേട്ടിട്ടുണ്ടോ അങ്ങനെ ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയോ ഇത് സോൾവ് ചെയ്യാൻ അറിയോ ഞങ്ങൾക്കറിയില്ല സാർ ഞങ്ങൾ ധൈര്യമായിട്ട് പറയും ഇതൊന്നും ഞങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി സോൾവ് ചെയ്യാൻ അറിയോ ഞാൻ പറഞ്ഞുതരാം ഇക്വേഷൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ ഇങ്ങനെ വല്ല ഇക്വേഷൻ കിട്ടുന്നുണ്ടോ ചിലപ്പോൾ സി ബി എസ് സി വരെ കിട്ടുന്നുണ്ടാവില്ല സ്റ്റേറ്റ് കയറി എന്തായാലും കിട്ടുന്നുണ്ടോ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ കേട്ടാ പത്താം ക്ലാസ്സുകാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടാ ബി സ്ക്വയർ മൈനസ് ഫോർ എസിനെ വിവേചകം എന്ന് മലയാളം മീഡിയക്കാർ പറയും ഇംഗ്ലീഷിൽ എന്താ പറയാ ഡിസ്ക്രിമിനന്റ് യെസ് ഡിസ്ക്രിമിനന്റ് ഇതൊക്കെ 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 കേട്ടിണ്ടാവണം യെസ് അതേപോലൊരു സാധനം എന്തിനാണോ ഇത് അതേപോലൊരു സാധനമാണോ ഇത് കേട്ടോ എക്സ് സ്ക്വയറിന് പകരം ടി സ്ക്വയർ ആയെന്നുള്ളോ ഭവാനെ കേട്ടോ എക്സ് സ്ക്വയറിന് പകരം ടി സ്ക്വയർ ആയെന്നുള്ളോ വ്യത്യാസമൊന്നുമില്ല എ എക്സ് സ്ക്വയറിന് പകരം ഹാഫ് ജി ടി സ്ക്വയർ ബി എക്സിന് പകരം യു ടി സിക്ക് പകരം എച്ച് ഉണ്ട് ഉണ്ടാ അവിടെ ഉണ്ടാ അവിടെ ഉണ്ട് ആ അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് സാറ് പറയും ഇതൊരു പറ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് സാറ് പറയും അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ടൈം കിട്ടും കേട്ടോ അത് സോൾവ് ചെയ്താൽ ടൈം കിട്ടും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല നിങ്ങൾക്ക് ആശ്വാസ വർത്തമാനം കൂടി സാറ് പറഞ്ഞുതരാം ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം ഇതിൽ ടൈം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് സാറ് കണ്ടിട്ടില്ല കേട്ടോ അത് കാരണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട ഇത് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പക്ഷെ സാറ് കാണിച്ചു തന്നോളൂ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് ഈ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സോൾവ് ചെയ്യണ പോലെ മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ വെച്ച് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും
ടൈം കിട്ടും ആരുടെയൊക്കെയോ എന്ത് ചെയ്യുന്നുണ്ട് ആരുടെയൊക്കെയോ പുണ്യം കാരണം കൊണ്ട് എന്ത് ചെയ്തിട്ടില്ലേ ഇതുവരെ ആ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ ഹാവു എന്ന് പറയരുത് കേട്ടോ ഭാഗ്യം എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത് കാരണം അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്ന ഭാഗ്യത്തിന് യാതൊരു വിധ റോളില്ല അറിവില്ലായ്മ കൊണ്ടുണ്ടാവുന്ന ഭാഗ്യത്തിനെ നമ്മൾ ഭാഗ്യം എന്ന് വിളിക്കരുത് മനസ്സിലായ അറിവില്ലായ്മ കൊണ്ട് ഒരു ഭാഗ്യവും നമുക്ക് ഉണ്ടാവരുത് നമ്മളത് പരമാവധി അറിഞ്ഞെടുക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ സാർ ഒരു ക്വസ്റ്റ്യൻ സാർ തന്നെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ പറ്റുമെങ്കിൽ സാർ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് സാർ എന്ത് ചെയ്യാം കാണിച്ച് തരാം എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ആക്കിയിട്ട് സോൾവ് ചെയ്യാം നിങ്ങൾ പേടിക്കണ്ട അയ്യോ എനിക്കിത് ക്വാഡ്രാറ്റിക് ആയിട്ട് സോൾവ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട പറ്റുമെങ്കിൽ സാർ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇന്നല്ല നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ വി ഫോർ വിക്ടറി ഓക്കെ യെസ് അപ്പോൾ നമുക്ക് കാണിച്ചു തരാം ക്വാഡ്രാറ്റിക് ആയിട്ട് സോൾവ് ചെയ്യുന്ന കേസ് കാണിച്ചു തരാം കേട്ടോ യെസ് ക്ലിയർ ആയില്ലേ ഓക്കെ നോക്കട്ടെ സാർ മകടെ എന്താണ് രണ്ട് ആൻസർ വരില്ലെന്ന് അതാരെ ചോദിച്ചത് വിക്ടർ എന്നാ ചോദിച്ചത് രണ്ട് ആൻസർ വരില്ലെന്ന് രണ്ട് ആൻസർ വരാം പക്ഷെ അതിലൊരു ആൻസർ ചിലപ്പോൾ ഞാൻ കിട്ടി പോകും അല്ലേ വിക്ടറെ അല്ലേ ഇപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ രണ്ട് ആൻസർ വരാം എല്ലാ കേസിലും വേറെ നിർബന്ധമില്ല ഒറ്റ ആൻസർ വരുന്ന കേസിലും ഉണ്ടാവും യെസ് പോട്ടെ രണ്ട് ആൻസർ വരാം ചിലപ്പോൾ അതിലൊരു ആൻസർ നെഗറ്റീവ് ആവും മോസ്റ്റ് പ്രോബബിളി ഒരു ആൻസർ നെഗറ്റീവിലേക്ക് പോകാനാ ചാൻസ് ഈ ടൈം നമ്മൾ നെഗറ്റീവ് ആവാറുണ്ടാവും വിക്ടറെ ആലോചിച്ച് നോക്കിയാൽ മതി ആ എന്നാ പ്രണവാണ് ചോദിച്ചെങ്കിൽ പ്രണവ് ആ ടൈം നെഗറ്റീവ് ആവാറുണ്ടാ പ്രണവേ ഇല്ല ഇല്ല അപ്പോ രണ്ട് ആൻസർ വന്നു കഴിഞ്ഞാൽ ഒരു ആൻസർ മിക്കവാറും നെഗറ്റീവിലേക്ക് പോകാനാണ് ചാൻസ് അതുകൊണ്ട് നമ്മൾ ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല നിങ്ങളുടെ അവിടെ നെഗറ്റീവ് ടൈം ഉണ്ടാവും നെഗറ്റീവ് 10 മിനിറ്റ് നെഗറ്റീവ് 20 മിനിറ്റ് എന്നൊക്കെ സമയം നമ്മൾ പറയാറുണ്ടാവും ഇല്ല അതുകൊണ്ട് നെഗറ്റീവ് എടുക്കേണ്ട പോസിറ്റീവ് എന്ന് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പൊ അവര് സ്പെസിഫൈ ചെയ്യും അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് സോൾവ് ചെയ്താൽ നമുക്ക് ടൈം കിട്ടും കിട്ടിയാ സാർ സോൾവ് ചെയ്യാൻ പഠിപ്പിക്കാട്ടോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കരുത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നൊക്കെ വരുമ്പോൾ സാർ പറയും ഇതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്കൊരു വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഓക്കെ ക്ലിയർ ആയില്ലേ മാർക്കട്ടെ സാർ യെസ് ഓക്കെ മാച്ചു വേണമെങ്കിൽ വേറൊരു രീതിയിൽ ടൈം കണ്ടുപിടിച്ചേരണം അങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിച്ചേരാം ഇതിന് വേറെ രീതിയിൽ ടൈം കണ്ടുപിടിച്ചേരണം കണ്ടുപിടിക്കാം നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം നിങ്ങൾക്ക് ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാറ് ടൈം കണ്ടുപിടിക്കാതെ വേറെ ഇക്വേഷൻ പറഞ്ഞുതരാം നോക്കിയേ എല്ലാ കുട്ടികളും നല്ല കുട്ടികളായിട്ട് നോക്കിയേ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എഴുതുള്ളൂ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് പറ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് ഈ കേസിൽ അല്ല എല്ലാവരും പറ വെറുതെ ഇരിക്കാണ്ട് പറ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് അല്ലെ യു ആണ് ആക്സിലറേഷൻ എത്രയാണ് മക്കളെ ആക്സിലറേഷൻ ജി ആണ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് മക്കളെ എച്ച് ആണ് ശരിയല്ലേ ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ് ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ് ആക്സിലറേഷൻ ജി ആണ് ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് ഫൈനൽ വെലോസിറ്റി നമുക്ക് കിട്ടി ഓൾറെഡി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലെ ഫൈനൽ വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞതാ അല്ലെ ഈ കേസിൽ എത്രയാ ഓർമ്മയുണ്ടാ നമ്മൾ ഏത് ഇക്വേഷൻ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് 2gh എന്നുള്ള ഇക്വേഷൻ യു സ്ക്വയർ പ്ലസ് 2gh എന്നുള്ള ഇക്വേഷൻ കണ്ടാ നിങ്ങൾ എല്ലാവരും ബുക്ക് മറച്ച് നോക്കി നോക്കിയേ ബുക്ക് മറച്ച് നോക്കിയേ ഫൈനൽ വെലോസിറ്റി റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് 2gh ആണ് നമ്മൾ ഇക്വേഷൻ ചെയ്തത് എല്ലാവരും കണ്ടാ യെസ് അതും കണ്ടു യെസ് അപ്പൊ ഇത് വെച്ചത് നമുക്ക് പറ്റാവുന്ന ടൈം വേറെ രീതിയിൽ കണ്ടുപിടിച്ചുതരാം സാർ എളുപ്പത്തിൽ കൊണ്ട് കണ്ടുപിടിച്ചുതരാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട എളുപ്പത്തിൽ കണ്ടുപിടിച്ചുതരാം ഇനി സൈൻ കൊടുക്കൽ മഹാമഹം പറഞ്ഞു സൈൻ കൊടുക്കൽ മഹാമഹം വേഗം കൊടുത്തേ സൈൻ കൊടുക്ക് ആ സ്പീഡ് കൂടാ ചെയ്യണേ കുറെ ചെയ്യണേ പറ അയ്യോ സ്പീഡ് കൂടാ ചെയ്യണേ കുറെ ചെയ്യണേ കുറെ കാലം ചെയ്തിട്ടാ കൂടാണ് ചെയ്യണേ അപ്പൊ ജി എന്തായിരിക്കണം മക്കളെ പറ ജി എന്തായിരിക്കണം ജി പോസിറ്റീവ് ആയിരുന്നു യെസ് സാറ് ജിക്ക് പോസിറ്റീവ് എന്ന് കൊടുത്തു ജിയുടെ ഡയറക്ഷൻ എടുക്കുക അപ്പൊ തന്നെ സാർ എഴുതി താഴേക്കാണ് അപ്പൊ താഴേക്കുള്ള ജി പോസിറ്റീവ് താഴേക്കുള്ള ജി പോസിറ്റീവ് അപ്പൊ പറഞ്ഞോ ഇനീഷ്യൽ വെലോസിറ്റി എവിടേക്ക് അപ്പ ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ നോക്ക് ഇനീഷ്യൽ വെലോസിറ്റി എവിടേക്ക ഇനീഷ്യൽ വെലോസിറ്റി താഴേക്ക് അപ്പൊ അത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പറ മക്കളെ നല്ല രസമാണല്ലോ ഡിസ്പ്ലേസ്മെന്റ് പറ ഡിസ്പ്ലേസ്മെന്റ് എവിടേക്കാ ഡിസ്പ്ലേസ്മെന്റും താഴേക്ക് അപ്പൊ അതും പോസിറ്റീവ് കേട്ടോ ഫൈനൽ വെലോസിറ്റി എവിടേക്കാ ആലോചിച്ച് പറ ഫൈനൽ വെലോസിറ്റി എവിടേക്കാ ഈ താഴേക്ക് വന്നു വീണ കല്ല് എവിടേക്കാണ് വന്നു വീണേ മുകളിലേക്ക് വന്നു വീണേ താഴേക്ക് തന്നെ വന്നു വീണേ ഫൈനൽ വെലോസിറ്റി വന്നു വീഴുന്ന വെലോസിറ്റി ഗ്രൗണ്ടിലേക്ക് എത്തുന്ന വെലോസിറ്റി താഴേക്കാ അപ്പൊ അതും താഴേക്കാ അപ്പൊ അതും പോസിറ്റീവ് കേട്ടോ അതും പോസിറ്റീവ് ഡൗട്ട് ഉണ്ടോ എല്ലാം പോസിറ്റീവ് ക്ലിയർ ആണല്ലോ അപ്പോ വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആ ഇക്വേഷൻ സാർ യൂസ് ചെയ്യാം വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോവാ സാറേ
യൂസ് ചെയ്തു കൂടെ. അങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ, വി ഈക്വൽ ടു യു പ്ലസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആ വി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി, വി എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി നമുക്ക് അറിയാം റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്, റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ യു, ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ യു പ്ലസ് ആക്സിലറേഷൻ എത്രയാ ജി ഇൻടു ടി, ജി ഇൻടു ടി. കണ്ടോ എളുപ്പമായില്ലേ, എളുപ്പമായില്ലേ. മക്കളെ ഈ യുവിനെ സാധനം എടുത്തു, ഈ യുവിനെ എടുത്തു. അപ്പൊ മക്കളെ ഇവിടെ നമ്മുടെ യു വരുമ്പോ മൈനസ് വരും, ശരിയല്ല. ഇവിടെ നമ്മുടെ യു പോകുമ്പോ ഇവിടെ നമ്മുടെ യു പോകുമ്പോ എന്ത് വരും, മൈനസ് വരും. അപ്പൊ എന്താ എഴുതണ്ട സാറ്, ആ സാധാരണ മൂന്ന് എഴുതുന്നുണ്ട്. യെസ്, അപ്പൊ എന്താ എഴുതാ, യെസ് എഴുതാണോ സാറ് പറഞ്ഞുതരാം, റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് മൈനസ് യു അല്ലെ, ഇങ്ങോട്ട് പോകുമ്പോ മൈനസ്. സോ മൈനസ് ഈക്വൽ ടു ജി ടി, ഈക്വൽ ടു ജി ടി. ഈ ജി എടുത്ത മക്കളെ ഇവിടെ ജി ഇൻഡു ആണ് അല്ലെ, ഇൻഡു ടി, ജി ഇൻഡു ടി ആണ്, ജി ഇൻഡു ടി ആണ് അവിടെ. ഇങ്ങോട്ട് വരുമ്പോ ബൈ ഇരിക്കും പോകും, ശരിയാണല്ലോ, ബൈ ഇരിക്കും. സോ ടൈം ഈക്വൽ ടു എന്ത് വരും, സിമ്പിൾ സാധനം, ടൈം ഈക്വൽ ടു റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് മൈനസ് യു ഡിവൈഡ് ബൈ ജി. ഇതാണ് ടൈം ഇക്വേഷൻ. ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്ന, ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്ന, ഇല്ല ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇല്ലാണ്ട് ചെയ്യാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇല്ലാണ്ട് ചെയ്യാം. അപ്പൊ രണ്ട് രീതിയുണ്ട്, ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം കേട്ടോ. ഈ രീതി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം, അത്രയേ ഉള്ള കാര്യം കേട്ടോ. ഫൈനൽ വെലോസിറ്റി കണ്ടെത്തിയിട്ട് വേണം ഈ രീതിയിലേക്ക് എത്താൻ, മറ്റേതാകുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ബുദ്ധിമുട്ടുണ്ടോ, ഏതാവത് ബുദ്ധിമുട്ടെടുക്ക തമ്പി, ഉണ്ടോ ആര് പറഞ്ഞോട്ടാ, നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞോ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. യെസ് ഓക്കെ, അപ്പോ അതാണ് കേസ് ടു. യെസ് കേസ് ടു. ഇനി നമുക്ക് കേസ് ത്രീ, വളരെ ഗംഭീരമായിട്ടൊരു കേസാണ് കേസ് ത്രീ. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫോണിന്റെ കേസുകൾ കഴിഞ്ഞു കേട്ടോ. ബുദ്ധിമുട്ട് എന്നുള്ള സാധനം നമുക്കില്ല, മര്യാദയ്ക്ക് റൂള് പഠിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. സോ സാറിന് എഴുതാൻ പോകണം കേസ് ത്രീ, എഴുതട്ടെ കേസ് ത്രീ. എന്താ കേസ് ത്രീ, an object is thrown upward with velocity u, എഴുതിക്കട്ടാ യു, ഫ്രം എ ഹൈറ്റ് എച്ച്, ഫ്രം എ ഹൈറ്റ് എച്ച്. എൻ ഒബ്ജക്റ്റ് ഇസ് ത്രോൺ അപ്വേർഡ് വിത്ത് വെലോസിറ്റി യു ഫ്രം എ ഹൈറ്റ് എച്ച്. എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയാം, എച്ച് ഹൈറ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയാം. ആ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയേ, എൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ഈ ത്രോൺ അപ്വേർഡ് മുകളിലേക്ക് എറിയണേ വിത്ത് വെലോസിറ്റി യു from a height h, h height nu or object mogalik kariya atibhigaramayittla case heading edya, heading edya nalla kutigala heading edya. appo saara varche answer case ta, saara varche answer anda idana building, okay idana building, building ne height h a sathichirikkana nalla case adu. അതിഭീകരം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കേസ് ഇതാണ് കേട്ടോ, ഫ്രീ ഫോളിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കേസും ഇത് തന്നെയാണ്. സോ ഇതാണ് ബിൽഡിംഗ്, യെസ് ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന്റെ മുകളിൽ കല്ലുണ്ട്, നമ്മൾ നിൽക്കുന്നുണ്ട് കല്ല് വെച്ചിട്ട്. ഈ കല്ല് എവിടേക്ക് എറിയണേ എന്നാ കേസ് പറഞ്ഞേ, ഈ കല്ല് എവിടേക്ക് എറിയണേ, മുകളിലേക്ക്. അതാണ് ട്വിസ്റ്റ്. നമ്മൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ടേ വീണ്ടും മുകളിലേക്ക് കല്ല് വേണം, നമ്മൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് വീണ്ടും മുകളിലേക്ക് എറിയണേ, നല്ല കേസാണ്. അപ്പോ നമ്മൾ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ വീണ്ടും മുകളിലേക്ക് കല്ലെറിയുന്നു. സോ ഇനീഷ്യൽ വെലോസിറ്റി യു, കണ്ടോ മുകളിലേക്കാണ് കല്ലെറിയണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ അടിക്കുക മുകളിലേക്കാ. അപ്പോ നിങ്ങൾ വീടിന്റെ മുകളിൽ കയറിയെന്ന് വിചാരിക്കുക, നിങ്ങൾ വീടിന്റെ മുകളിൽ ഇട്ടെ അവിടെ നിന്ന് മുകളിലേക്ക് കല്ലെറിയുക, എങ്ങനെയുണ്ട്, നല്ല രസല്ലേ. യെസ്, അപ്പൊ മുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ, കല്ല് എറിയുന്നത്. എന്റെ കൂടെ വളരെ ശ്രദ്ധാപൂർവം വരിക, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കേസാണെങ്കിലും സിമ്പിളാക്കി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. യെസ് തുടങ്ങാം, യെസ് തുടങ്ങാം. മുകളിലേക്ക് എറിയുമ്പോൾ സ്പീഡ് കൂടുക ചെയ്യുക കുറയുക ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് അതാ പറഞ്ഞേ, നമ്മൾ കല്ല് മുകളിലേക്ക് എറിയണേ, അപ്പൊ മുകളിലേക്ക് എറിയുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ, സ്പീഡ് കുറയും. ഇനീഷ്യൽ ട്രെൻഡ് എന്താ, തുടക്കത്തിൽ സ്പീഡ് കുറയും
കേടാ തുടക്കത്തിൽ സ്പീഡ് കുറയും. അപ്പൊ സ്പീഡ് കുറയുകയാണെങ്കിൽ ഇനി അടുത്ത സാർ എന്തായിരിക്കും ചിന്തിക്കണ്ടാവുക, ആലോചിച്ച് പറഞ്ഞേ. സ്പീഡ് കുറയുകയാണെങ്കിൽ ജി നെഗറ്റീവ് ആണ്. കണ്ടാ നിങ്ങളാണ് ആൻസർ പറയുന്നത്. നിങ്ങൾ ഇവിടെ വന്ന് ഈ ക്ലാസ്സിലേക്ക് വന്നു വരുന്നതിനേക്കാൾ മുമ്പുള്ള നിങ്ങളും ഇപ്പോഴുള്ള നിങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ നിങ്ങൾ ഇതിന്റെ ഇവിടേക്ക് വരുന്നതും ഇപ്പോഴും തമ്മിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഭയങ്കര ഭീകര വ്യത്യാസമുണ്ട്. കാരണം ആൻസറുകൾ നിങ്ങളാണ് പറഞ്ഞിട്ട് സാറിവിടെ എഴുതണേ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങളല്ല എഴുതണേ. അപ്പോ യെസ്, അത് വളരെയധികം നല്ലൊരു സൈനാണ്. അപ്പൊ ഇത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. യെസ്, അപ്പോ ഇനീഷ്യൽ വെലോസിറ്റി മുകളിലേക്കാണ് മക്കളെ. മുകളിലേക്ക് പോകും തോറും കല്ല് സ്പീഡ് കുറയാ ചെയ്യാം. അപ്പൊ ഒരു കുട്ടി സംശയം ചോദിക്കും, കുട്ടികളെ സംശയം ചോദിക്കും. അപ്പൊ ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംശയം ചോദിച്ചതാ സാർ, അത് മുകളിൽ പോയി കുറച്ച് കഴിഞ്ഞാൽ താഴേക്ക് തിരിച്ചു വരും അല്ലെ, ആ കല്ല് മുകളിൽ പോയിട്ട് എന്ത് സംഭവിക്കണം, കുറച്ച് കഴിഞ്ഞാൽ താഴേക്ക് തിരിച്ചു വരും. അപ്പൊ താഴേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അതിന്റെ സ്പീഡ് കൂടല്ലേ ചെയ്യുക സാർ, താഴേക്ക് ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സ്പീഡ് കൂടല്ലേ ചെയ്യുക സാർ എന്നൊരു സംശയം ചോദിക്കും കുട്ടികൾ. അങ്ങനെ സംശയം ചോദിക്കാനുള്ള വകുപ്പുണ്ട് കേട്ടോ കുട്ടികൾക്ക്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സാറ് ചിന്തിച്ചിട്ടാണ് അത് പറയണേ. അപ്പൊ മുകളിലേക്ക് എറിയുമ്പോൾ സ്പീഡ് കുറയുന്നു, അത് സംഭവിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ താഴേക്ക് വീഴും, താഴേക്ക് വീഴുന്ന സമയത്ത് അത് സ്പീഡ് കൂടില്ലേ. അപ്പൊ നമ്മൾ ജി എന്താ എടുക്കണ്ടേ, ആ പ്രണവ് പ്ലസ് ജി നോക്കി എടുത്ത് കാണിച്ചു തന്നു. യെസ്, അതൊക്കെ നിൽക്കുക നിൽക്കുക, പറയട്ടെ പറയട്ടെ സാർ പറയട്ടെ, റൂൾ പറയട്ടെ. ഇവിടെ നമ്മൾ സൈൻ എടുക്കുന്ന സമയത്ത് ഇനീഷ്യൽ ട്രെൻഡ് മാത്രം നോക്കുക, തുടക്കത്തിൽ എന്താണ് ട്രെൻഡ് അതിനടുത്താ സൈൻ എടുക്കുക. തുടക്കത്തിലെ ട്രെൻഡിനനുസരിച്ചിട്ടാണ് സൈൻ എടുക്കുക, മനസ്സിലായോ മക്കളെ? ആ കല്ല് മുകളിൽ പോയി പിന്നെ താഴേക്ക് തിരിച്ചു വരുമ്പോൾ സ്പീഡ് കൂടുന്നു എന്ന് നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല, നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല. തുടക്കത്തിൽ ആ കല്ലിനെ സ്പീഡ് കൂടാൻ ചെയ്യണം, കുറെ ചെയ്യണം, അതെടുക്ക്. എറിഞ്ഞു കഴിഞ്ഞ അപ്പൊ തന്നെ കേടാ, എറിഞ്ഞു കഴിഞ്ഞ അപ്പൊ തന്നെ നിങ്ങൾ എടുക്കുക ട്രെൻഡ് കേടാ, അതിനനുസരിച്ചിട്ടാണ് സൈൻ കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പറഞ്ഞേ എറിഞ്ഞു കഴിഞ്ഞ അപ്പൊ തന്നെ സ്പീഡ് കൂടാൻ ചെയ്യണം, കുറെ ചെയ്യണം. എറിഞ്ഞു കഴിഞ്ഞ അപ്പൊ തന്നെ കല്ല് മുകളിലേക്ക് പോണേ, കല്ല് മുകളിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറയുക ചെയ്യുക കേടാ, അതാണ് ശ്രദ്ധിച്ചോ. സ്പീഡ് കുറയുക ചെയ്യുക, ഇടയ്ക്ക് വെച്ച് നിങ്ങൾ സൈൻ ഒന്നും മാറ്റണ്ട. സോ ഫോക്കസ് ഓൺ ദ ഇനീഷ്യൽ ട്രെൻഡ്, ഇനീഷ്യൽ ട്രെൻഡിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക കേടാ. ഓക്കെ യെസ്, അപ്പൊ സാർ പറഞ്ഞോളാം, നിങ്ങൾ പറഞ്ഞാലേ സാർ എഴുതുള്ളൂ, നിങ്ങൾ പറയാൻ റെഡി ആയിക്കോളൂട്ടാ. യെസ്, വാട്ട് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി, ആലോചിച്ച് പറഞ്ഞു. ഇനീഷ്യൽ വെലോസിറ്റി സാർ എന്താ, സൈൻ പിന്നെ കൊടുക്കാം മക്കളെ, സൈൻ നമുക്ക് പിന്നെ കൊടുക്കാം, സൈൻ പിന്നെ കൊടുക്കാം, സൈൻ പിന്നെ കൊടുക്കാം. നമ്മൾ ആദ്യം ഇത് സൈൻ കൊടുക്കണമെങ്കിൽ നമുക്കൊരു റൂൾ ഉണ്ടല്ലോ, അത് നമുക്ക് പിന്നെ കൊടുക്കാം. ഇനീഷ്യൽ വെലോസിറ്റി യു അല്ലെ, എറിയുന്ന വെലോസിറ്റി യു. ഓക്കെ, വാട്ട് അബൌട്ട് ആക്സിലറേഷൻ, എന്താ കൊടുക്കണ്ടേ ആക്സിലറേഷൻ? യെസ്, നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതുന്നു ജി, ആക്സിലറേഷൻ ജി ആണ് കൊടുക്കണ്ടേ, ജി. വാട്ട് അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ് എസ്, വാട്ട് അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ് എസ്? ഡിസ്പ്ലേസ്മെന്റ് മക്കളെ നോക്കടാ, അതിനെ കുറിച്ച് സാറ് എക്സ്പ്ലെയിൻ ചെയ്തതാ. ഇവിടെ നിന്ന് പുറപ്പെട്ട കല്ല്, നിങ്ങൾ പറഞ്ഞ ശരിയാടാ എച്ച്, എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് വളരെയധികം സന്തോഷമുള്ള ദിവസം, നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കല്ല് മുകളിലേക്ക് പോകും അല്ലെ, മുകളിലേക്കാണ് പോകും ആദ്യം അല്ലെ, മുകളിലേക്കാണ് അറിയണേ, മുകളിലേക്ക് പോയി താഴേക്ക് വരും അല്ലെ, താഴേക്ക് വന്ന് അവനെ അവസാനിപ്പിക്കുന്നത് ഇവിടെയാണ്, ശരിയല്ലേ, ശരിയല്ലേ. കാര്യം അതെങ്ങനെ മുകളിലേക്ക് പോയി, എങ്ങനെ ഇങ്ങനെ താഴേക്ക് വരുന്നു കേട്ടോ, മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരണേ. അവസാനിപ്പിക്കുന്നത് ഗ്രൗണ്ടിലായപ്പോഴും ശരിയാണോ, അവസാനിപ്പിക്കുന്നത് ഗ്രൗണ്ടിലാണ് എപ്പോഴും, ശരിയല്ലേ. യെസ്, അവസാനിപ്പിക്കുന്നത് ഗ്രൗണ്ടിലാണ്. അപ്പോ ഇനീഷ്യൽ പോയിന്റ് ബിൽഡിംഗിന്റെ ടോപ്പാണ്, ഫൈനൽ പോയിന്റ് ഗ്രൗണ്ട് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പോയിന്റ് നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഇനീഷ്യൽ പോയിന്റ് വിക്ടറെ, ഇനീഷ്യൽ പോയിന്റിലേക്ക് അല്ലടാ തിരിച്ചത്, ഇത് താഴേക്ക് എത്തിയടാ വിക്ടറെ, കാണടാ വിക്ടറെ കുട്ട, ഇനീഷ്യൽ പോയിന്റ് ഇവിടെ കല്ല് മുകളിലെ പോയി താഴേക്ക് തിരിച്ചെത്തി. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് ബിൽഡിംഗിന്റെ ടോപ്പ്, ഇനീഷ്യൽ പോയിന്റ് ബിൽഡിംഗിന്റെ ടോപ്പും ഫൈനൽ പോയിന്റ് ബിൽഡിംഗിന്റെ ബോട്ടവും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ സാറ് പഠിപ്പിച്ചു, ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഏതാ, ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ പറയുമ്പോൾ എത്ര ദൂരം നോക്കിയേ, ഇനീഷ്യൽ പോയിന്റ് നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ എത്ര ദൂരം, എത്ര ദൂരം, എച്ച് തന്നെയാണ്. താഴേക്കാ മുകളിലേക്കാ, താഴേക്ക് മുകളിലേക്കാ, ഇനീഷ്യൽ പോയിന്റ് നിന്ന് ഫൈനൽ പോയിന്റ്, ഇനീഷ്യൽ ടു ഫൈനൽ പറ ടാ, ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്കാണ് വലിക്കണത് കേട്ടോ, വലിക്കണം നോക്ക് നിങ്ങൾ, ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്ക് എവിടേക്കാ, താഴേക്ക്. യെസ്, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് സാർ എക്സ് എന്നായിരുന്നു, നമുക്ക് സൈൻ പിന്നെ കൊടുക്കാം. ആ അപ്പൊ എല്ലാം ഇത് വെച്ചു, ഇനീഷ്യൽ വെലോസിറ്റി യു, ആക്സിലറേഷൻ ജി, ഡിസ്പ്ലേസ്മെന്റ് എച്ച്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, ഇല്ല. ഇനി നമ്മൾ സൈൻ കൊടുക്കൽ മഹാമഹം തുടങ്ങി. ഒരേ റൂള്, സൈൻ കൊടുക്കൽ മഹാമഹം. ആദ്യം കൊടുക്കേണ്ടത്, ആദ്യം കൊടുക്കേണ്ടത് ജി. സ്പീഡ് കൂടുക ചെയ്യണേ, കുറയുക ചെയ്യണേ, ഇനീഷ്യൽ ട്രെൻഡ്, ഇനീഷ്യൽ ട്രെൻഡിൽ സ്പീഡ് കൂടുക ചെയ്യണേ, കുറയുക ചെയ്യണേ. തുടക്കത്തിൽ
മുകളിലേക്ക് കയറുന്ന കല്ല് അല്ലെ, തുടക്കത്തിൽ മുകളിലേക്ക് കയറണേ, മുകളിലേക്ക് പോകുന്നോറും മുകളിലേക്ക് പോകുന്നോറും സ്പീഡ് കുറയാണ് ചെയ്യുക. അപ്പൊ ജി എന്തെടുക്കണ്ട മക്കളെ, സ്പീഡ് കുറയുമ്പോ ജി പറ തുടങ്ങട്ടെ. യെസ്, ജി നെഗറ്റീവ് ആണ്, ജി നെഗറ്റീവ് ആണ്. യെസ്, താഴേക്കുള്ള ജി നെഗറ്റീവ് ആണ് അല്ലെ. യൂസ് യുവർ ബ്രെയിൻ ആൻഡ് കോമൺ സെൻസ്. താഴേക്കുള്ളതാണ് ജി, അത് നെഗറ്റീവ് ആണ്. താഴേക്കുള്ള ജി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാതും താഴേക്കുള്ളത് എന്താവും, നെഗറ്റീവ് ആയിരിക്കും. ആണല്ലോ, നെഗറ്റീവ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എവിടേക്കായിരുന്നു മക്കളെ? ഞാൻ പഠിപ്പിച്ചത് ഓൾറെഡി പറഞ്ഞതാ, ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാ മുകളിലേക്കാണ്. ഡിസ്പ്ലേസ്മെന്റ് താഴേക്കായിരുന്നു അല്ലെ, ഇനീഷ്യൽ പോയിന്റ് ഫൈനൽ പോയിന്റ് താഴേക്കായിരുന്നു. യെസ്, അപ്പൊ അത് നെഗറ്റീവാ പോസിറ്റീവാ? ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാ, അപ്പൊ അത് നെഗറ്റീവാ പോസിറ്റീവാ? അത് നെഗറ്റീവ്. കണ്ട സാറ്, ഞാൻ പഠിപ്പിച്ച അതേ സാധനം വെച്ച് തന്നെ നിങ്ങൾക്ക് സൈൻ ചെയ്യണ്ട. യെസ്, നെഗറ്റീവ് ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എവിടേക്കാ, ഡയറക്ഷൻ നോക്ക്. എന്റെ പൊന്നു മക്കളെ തെറ്റിക്കല്ലടാ, ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ എവിടേക്കാ, ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ എവിടേക്കാ, മുകളിലേക്കാ, മുകളിലേക്കാ. ശ്രദ്ധിച്ച, ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ മുകളിലേക്കാ. അപ്പോ ഈ താഴേക്കുള്ള ജി നെഗറ്റീവ് ആയ സ്ഥിതിക്ക്, താഴേക്കുള്ള ജി നെഗറ്റീവ് ആയ സ്ഥിതിക്ക് മുകളിലേക്കുള്ള യു എന്താവും മക്കളെ, പോസിറ്റീവ്. മുകളിലേക്കുള്ള യു പോസിറ്റീവ്. വേണ്ട, എന്ത് സിമ്പിൾ ആണെന്ന് നോക്കട്ട, മനസ്സിലാക്കി പഠിച്ചാൽ. അല്ലാത്തവൻ പെട്ട്, അല്ലാത്തവൻ അവിടെ കഴിഞ്ഞു. ഓൾറെഡി പരിപാടി താഴേക്ക് എത്തുമ്പോഴുള്ള വെലോസിറ്റി പഠിക്കണം, ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോഴുള്ള വെലോസിറ്റി. താഴേക്ക് എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് സാറ് കണ്ടുപിടിക്കാൻ പോണേ. സോ വി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്, ഏതാ ഇക്വേഷൻ? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് നേക്കാൾ വലിയ ഇക്വേഷൻ എനിക്ക് പറഞ്ഞുതരാല്ല. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് പറഞ്ഞ മക്കളെ, നല്ല കുട്ടികളായിട്ട് പറഞ്ഞു. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ, ഇനീഷ്യൽ വെലോസിറ്റി സ്ക്വയർ, ഇനീഷ്യൽ വെലോസിറ്റി യു തന്നെയാ, അതിന്റെ സ്ക്വയർ യു സ്ക്വയർ തന്നെയാണ്. പ്ലസ്, ശ്രദ്ധിക്കട, പ്ലസ് 2 ഇൻറ്റു മകളെ ആക്സിലറേഷൻ എത്രടാ, ആക്സിലറേഷൻ മൈനസ് ജി, കണ്ടാ, മൈനസ് ജി ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രടാ മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് മൈനസ് എച്ച്. യെസ്, ഇൻറ്റു മൈനസ് എച്ച്, കണ്ടാ, മൈനസ് എച്ച് മക്കളെ. മൈനസും ഇൻറ്റു മൈനസ് എന്താവടാ, യൂസ് യുവർ കോമൺ സെൻസ്. മൈനസ് ഇൻറ്റു മൈനസ്, മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പോസിറ്റീവ്. യെസ്, സോ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. ശരിയാണ്, ശരിയാണ്, ഇത് പോസിറ്റീവ് ആയിട്ടാ, മൈനസ് മൈനസും പോസിറ്റീവ് ആയി. ശരിയല്ല മക്കളെ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. വി ഈക്വൽ ടു, സാറ് ഇവിടെ എഴുതുന്നു, വി ഈക്വൽ ടു റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. വി ഈക്വൽ ടു യു റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. എഴുതിയ, വി ഈക്വൽ ടു റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. എഴുതിയ, എഴുതി, എഴുതിയ മക്കളെ, എഴുതി. ഒരു അത്ഭുതം പറഞ്ഞുതരട്ടെ, ഒരു അത്ഭുതം പറഞ്ഞിട്ടെ, വല്ല അത്ഭുതം കണ്ട അവിടെ, വല്ല അത്ഭുതം നിങ്ങൾക്ക് തോന്നിയ? ഏയ്, നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എന്താ അത്ഭുതം തോന്നിയത്? എന്താ നിങ്ങൾക്ക് തോന്നിയ അത്ഭുതം? ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എത്രയാ? റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. തൊട്ട് മുമ്പ് നമ്മൾ പഠിപ്പിച്ച കേസ് നമ്പർ ടുവിലെ ഫൈനൽ വെലോസിറ്റി എത്രയാ പറ? തൊട്ട് മുമ്പത്തെ കേസിലേക്ക് ഫൈനൽ വെലോസിറ്റി നോക്കി, തൊട്ട് മുമ്പത്തെ കേസ്, കേസ് നമ്പർ ടു ഫൈനൽ വെലോസിറ്റിയിലേക്ക് നോക്കടാ. റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച്. അപ്പൊ തൊട്ട് മുമ്പ് പഠിപ്പിച്ച വെലോസിറ്റിയും ഇപ്പൊ കിട്ടിയ വെലോസിറ്റിയും സെയിം ആണോ? അത്ഭുതമായിട്ടത് സെയിം ആണോ? ആണ്. റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എസ് തൊട്ട് മുമ്പും ഇപ്പോഴും അത് തന്നെ കിട്ടിയത്, സെയിം വെലോസിറ്റി ഇറ്റ്സെൽഫ്. അപ്പോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി, ശ്രദ്ധിച്ചോട്ടാ, ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി താഴേക്ക് ഒരു കല്ലെറിഞ്ഞാലും, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി താഴേക്ക് കല്ലെറിഞ്ഞാൽ, കേസ് നമ്പർ ടു, താഴേക്ക് കല്ലെറിഞ്ഞാലും, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി മുകളിലേക്ക് കല്ലെറിഞ്ഞാലും, ആ രണ്ട് കല്ലുകളും താഴെ എത്തുന്ന വെലോസിറ്റി എന്താ? ആ രണ്ട് കല്ലുകളും താഴെ എത്തുന്ന വെലോസിറ്റി എന്താ? വെലോസിറ്റി സെയിം ആണ്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. അതൊരു വളരെ ഭീകരമായിട്ടുള്ള ക്വസ്റ്റ്യനാ. കിട്ടില്ല, പലർക്ക് കിട്ടാറില്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾക്ക് കിട്ടണം, ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ലെങ്കിലും. അപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി യു വെലോസിറ്റിയിൽ ഒരു കല്ല് താഴേക്ക് എറിയുന്നു, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി യു വെലോസിറ്റിയിൽ കല്ല് താഴേക്ക് എറിയുന്നു, അതേ യു വെലോസിറ്റിയിൽ ഒരു കല്ല് മുകളിലേക്ക് എറിയുന്നു. ഈ രണ്ട് കല്ല് ഒരു ഗ്രൗണ്ടിലെത്തുമ്പോൾ, ഈ രണ്ട് കല്ലുകളും ഗ്രൗണ്ടിലെത്തുമ്പോൾ ഉള്ള വെലോസിറ്റി എന്താ? വട്ട് ഈസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി? വട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു വെലോസിറ്റീസ്? ദേ ആർ ഈക്വൽ. ക്ലിയർ ആണോ? യെസ്, യെസ്. അത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ മക്കളെ? ഒന്നുമില്ലല്ലോ, സൈൻ കൊടുക്കുക, പരിപാടി എഴുതുക, അത്രയേ ഉള്ളൂ. യെസ്, അപ്പോ രണ്ട് വെലോസിറ്റികളും ഈക്വൽ ആണ്. ക്ലിയർ, ക്ലിയർ ആയില്ലേ?
യെസ് ഇനി സാർ ടൈം കണ്ടുപിടിക്കാം സാർ ടൈം കണ്ടുപിടിക്കാൻ പോവാം എല്ലാ കുട്ടികൾക്കും ഒന്ന് കൂടെ നിന്ന് പറയണം ദാ ടൈം ആണ് സാർ കണ്ടുപിടിക്കാൻ പോവാം ഓക്കെ യെസ് ടൈം കണ്ടുപിടിക്കാൻ പോവാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചതല്ല സാർ പറഞ്ഞത് നിങ്ങൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അറിയില്ല അതുകൊണ്ട് സാർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് പറയുന്നില്ല സാർ സാധാ ഇക്വേഷൻ വെച്ച് പറയാം എന്റെ നല്ല കുട്ടികൾ പറഞ്ഞേ ഇനീഷ്യൽ വെലോസിറ്റി സാറിവിടെ എന്ത് എഴുതണം നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് സാർ എഴുതുന്നു ഇനീഷ്യൽ വെലോസിറ്റി പറഞ്ഞേ ഇനീഷ്യൽ വെലോസിറ്റി പറ യെസ് യു വാട്ട് അബൌട്ട് ആക്സലറേഷൻ വാട്ട് അബൌട്ട് ആക്സലറേഷൻ സൈൻ പിന്നെ കൊടുക്കാം സൈൻ നമുക്ക് പിന്നെ കൊടുക്കാം യെസ് ജി വാട്ട് അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാ ഡിസ്പ്ലേസ്മെന്റ് പോരട്ടെ പോരട്ടെ എല്ലാവരും പോരട്ടെ ഇറ്റ് ഈസ് എച്ച് വെരി ഗുഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എച്ച് ഫൈനൽ വെലോസിറ്റി നമ്മൾ ഇപ്പൊ കണ്ടെത്തി ഫൈനൽ വെലോസിറ്റി നമ്മൾ ഇപ്പൊ കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് ഫൈനൽ വെലോസിറ്റി അത് കണ്ടെത്തിയത് എത്രയാ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് ടു ജി എച്ച് ദിസ് ഈസ് ദ ഫൈനൽ വെലോസിറ്റി ശരിയാണ് ഇതാണ് ഫൈനൽ വെലോസിറ്റി ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഉണ്ടോ ഇല്ല ഇനി സൈൻ കൊടുക്കൽ മഹാമഹം നടത്തിക്കോ സൈൻ കൊടുക്കൽ നടത്തിക്കോ സൈൻ കൊടുക്കൽ നടത്തിക്കോ ആദ്യം കൊടുക്കേണ്ട സൈൻ ആർക്കാ ആദ്യം കൊടുക്കേണ്ട സൈൻ ജിക്ക് പറ ട്രെൻഡ് പറ ട്രെൻഡ് പറ ട്രെൻഡ് പറ ട്രെൻഡ് പറ ട്രെൻഡ് പറ സ്പീഡ് കൂടെ ചെയ്യണേ കുറെ ചെയ്യണേ ഇനീഷ്യൽ ട്രെൻഡ് പറ സ്പീഡ് കൂടെ ചെയ്യണേ കുറെ ചെയ്യണേ സ്പീഡ് കുറയാണ് ചെയ്യണേ യെസ് വെരി ഗുഡ് സ്പീഡ് കുറയാണ് ചെയ്യണേ കുറയുമ്പോ ജി കുറയുമ്പോ ജി എന്താ വരിക മക്കളെ ജി നെഗറ്റീവ് ആണ് സോ ഐ ആം പുട്ടിംഗ് എ നെഗറ്റീവ് സൈൻ ഓവർ ഹിയർ നെഗറ്റീവ് ജി ജി എവിടേക്കാണ് മക്കളെ ജി താഴേക്കാണെന്ന് അപ്പൊ തന്നെ എഴുതി വെച്ചു താഴേക്കുള്ള ജി നെഗറ്റീവ് അങ്ങനെയല്ല ചിന്തിക്കണ്ടേ താഴേക്കുള്ള ജി നെഗറ്റീവ് ആണെങ്കിൽ താഴേക്കുള്ള ബാക്കിയെല്ലാതും താഴേക്കുള്ള ബാക്കിയെല്ലാതും നെഗറ്റീവ് താഴേക്കുള്ള ബാക്കിയെല്ലാം നെഗറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാ മുകളിലേക്കാ പറ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാ മുകളിലേക്കാ ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാ താഴേക്ക് പോ അപ്പൊ നെഗറ്റീവ് ഫൈനൽ വെലോസിറ്റി മക്കളെ താഴേക്ക് എത്തുന്ന വെലോസിറ്റി താഴേക്ക് എത്തുമ്പോ എവിടേക്കാടാ വെലോസിറ്റി ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എവിടേക്കാ മക്കളെ സിമ്പിൾ അതാ ഈ കല്ല് താഴേക്ക് എത്തുമ്പോ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എവിടേക്കാ വെലോസിറ്റി ഡയറക്ഷൻ താഴേക്കാ അല്ലേടാ അല്ലേ കല്ല് താഴേക്ക് എത്തുമ്പോ കല്ല് താഴേക്ക് വന്ന് വീഴുമ്പോ വെലോസിറ്റി ഡയറക്ഷൻ താഴേക്കാ അപ്പൊ അത് നെഗറ്റീവ് കടക്കട്ടെ നെഗറ്റീവ് ഇനീഷ്യൽ വെലോസിറ്റി മുകളിലേക്കാ ഇനീഷ്യൽ വെലോസിറ്റി മുകളിലേക്കാ കടക്കട്ടെ പോസിറ്റീവ് v equal to u plus at time കണ്ടുപിടിക്കാനുള്ള ബെസ്റ്റ് സാധനം v equal to u plus at കൊടുക്ക v equal to u plus at v എത്രയാ minus root of u square plus 2gh അല്ലേ minus ഇടാ minus root of u square plus 2gh equal to initial velocity എത്രയാ plus u plus u plus acceleration എത്രയാ minus g acceleration minus g into t ഡൗട്ട് ഉണ്ടോ മക്കളെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോട്ടോ സാറിന് ഒരു വിഷമമില്ല ഡൗട്ട് ഉണ്ടോ ഇല്ലല്ലോ ഇല്ല മക്കളെ മൈനസ് ജിടിന്റെ സാധനം എടുത്തു ഇതിനെ അങ്ങനെ എടുത്തു സാധാരണ നമുക്ക് വെച്ചിട്ടുണ്ടാ മൈനസ് ജിടി ഇങ്ങോട്ട് എടുത്തു ഈ സാധനം അങ്ങനെ എടുത്തു അപ്പൊ എന്താ ഉണ്ടാവുക പറ മൈനസ് ജിടി ഇങ്ങോട്ട് വരുമ്പോ ആലോചിച്ച് പറ മൈനസ് ജിടി ഇങ്ങോട്ട് വരുമ്പോ ആലോചിച്ച് പറ yes minus gt ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറണം plus gt കണ്ടോ plus gt equals ഇവിടെ u ഉണ്ട് u minus root of u square plus 2gh അങ്ങോട്ട് പോകുമ്പോൾ minus അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ minus ഇണ്ട minus ഇണ്ട minus അങ്ങോട്ട് പോകുമ്പോൾ plus plus root of u square plus 2gh മക്കളെ g നെ എടുത്തു കഴിഞ്ഞാൽ t equal to ഇവിടെ g into t ആണ് ട്ടോ g into t g into t അങ്ങോട്ട് പോകുമ്പോൾ by so u plus root of u square plus 2gh by g this is the time ഏതാവത് ബുദ്ധിമുട്ട് എടുക്കാ തമ്പി ബുദ്ധിമുട്ടുണ്ടോ ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഉണ്ടോ ഇല്ല 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 ഓക്കെ നല്ല കുട്ടി നല്ല കുട്ടി ഡോക്ടർ നിങ്ങൾ ചോദിച്ചോട്ടോ ഡോക്ടർ നിങ്ങൾ നമുക്ക് ചോദിക്കാം യെസ് സമയത്രേ സമയ പറഞ്ഞോട്ടാ സാറിനോട് സമയത്രേ ആയാ ആ യെസ് ഒരു ആ 10 മിനിറ്റ് കൂടി ഉണ്ട് യെസ് ഓക്കെ യെസ് ഇതാണ് കേസുകൾ അപ്പോ പറയട്ടെ ആ അപ്പോ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ നിന്ന് ശ്രദ്ധിച്ചോട്ടാ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റിൽ നിന്ന്
ഒരു ബോഡി താഴേക്ക് എറിഞ്ഞാലും ഒരു ബോഡി മുകളിലേക്ക് എറിഞ്ഞാലും ഈ രണ്ട് ബോഡികൾ താഴേക്ക് എത്തുന്ന വെലോസിറ്റി എത്രയാണ്? ഈ രണ്ട് ബോഡികൾ താഴേക്ക് എത്തുന്ന വെലോസിറ്റി എത്രയാണ്? സെയിം ആണ് കേട്ടോ, അത് ശ്രദ്ധിച്ചോളൂട്ടോ. ഇത്രയാണ് മെയിൻ സാധനം. യെസ്, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സൈൻ എടുക്കാനാണ് മക്കളെ. സൈൻ എടുക്കാറിഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ഒന്നും ബൈഹാർട്ട് ചെയ്യേ വേണ്ട. V equal to u square plus 2gh, time equal to u plus root of u square plus 2gh by g. എന്നൊന്നും ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യലടാ. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാനാണെങ്കിൽ ഞാൻ ഇക്വേഷൻ മാത്രം എഴുതി തന്നാൽ മതി. വെറുതെ വന്ന സ്റ്റെപ്പുകൾ എഴുതി തരണ്ടല്ലോ. വന്ന സ്റ്റെപ്പുകൾ സാർ എഴുതി തന്നിട്ടില്ല എങ്കിൽ അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കരുത്. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കരുത്. സ്റ്റെപ്പുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് പഠിക്കുന്നത്. ക്ലിയർ? യെസ് മക്കളെ, ഡ്രോപ്പ് ചെയ്യുന്ന കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം. ഡ്രോപ്പ് ചെയ്യുന്ന കേസിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? സീറോ. യെസ്, ഓക്കെ, സീറോ. അതിനെക്കുറിച്ച് സാർ ഒരു കാര്യം പറയാം കേട്ടോ. അതിനെക്കുറിച്ച് സാർ ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. യെസ്, അതായത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി സീറോ. യെസ്, ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി സീറോ എന്ന് പറയുന്നത് ശരിയല്ല. ശ്രദ്ധിച്ചോട്ടോ, വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി സീറോ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ശരിയല്ല കേട്ടോ. അപ്പൊ സാർ അതിന് കറക്റ്റ് റൂൾ പറഞ്ഞുതരും കേട്ടോ, ശ്രദ്ധിച്ചോട്ടോ കേട്ടോ. യെസ്, നമ്മളൊരു കല്ല് ഡ്രോപ്പ് ചെയ്യുന്ന പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൾ ടു 0 എന്ന് എഴുതാനുള്ള ടെൻഡൻസി 99% കുട്ടികൾക്കുണ്ട്. ഡ്രോപ്പ് ചെയ്യാന്നുള്ള വാക്ക് കേട്ട് കഴിഞ്ഞാൽ അവരുടെ വിചാരം ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആണ്. നമ്മുടെ വിചാരം തന്നെയാണ്, ഇനീഷ്യൽ വെലോസിറ്റി സീറോ. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിള്ളേരോട് ചോദിച്ചു നോക്കിക്കെ, ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അവർ പറയും ഇനീഷ്യൽ വെലോസിറ്റി സീറോ എന്ന് പറയുള്ളു. യെസ്, അപ്പോ വേറൊരു കാര്യം പറഞ്ഞുതരാം മക്കളെ, ശ്രദ്ധിച്ച് കേൾക്ക്. നമ്മളൊരു ബോഡിനെ, ഒരു കല്ലിനെ ഡ്രോപ്പ് ചെയ്യണ സമയത്ത് നമ്മൾ എവിടെ നിന്നാണോ ഈ കല്ലിനെ ഡ്രോപ്പ് ചെയ്യുന്നത്, ശ്രദ്ധിക്കട്ടോ, ആ വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. നമ്മൾ എവിടെ നിന്നാണോ ഈ കല്ലിനെ എന്ത് ചെയ്യുന്നത്, ഡ്രോപ്പ് ചെയ്യുന്നത്, അതിന്റെ വെലോസിറ്റിയാണ് കല്ല് കിട്ടുക. അതിന്റെ വെലോസിറ്റിയാ കല്ല് കിട്ടുക. സാർ എക്സാമ്പിൾ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ എവിടെ നിന്നാണോ ഈ കല്ലിനെ ഡ്രോപ്പ് ചെയ്യുന്നത്, അതിന്റെ വെലോസിറ്റിയാണ് ഈ കല്ലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് കിട്ടുക. ഇപ്പൊ നോക്ക്. ഞാൻ ഈ പെന്നെ ഡ്രോപ്പ് ചെയ്യാമോ? കാണുന്നുണ്ടല്ലോ എല്ലാവരും, കാണുന്നില്ല എല്ലാവരും. ഞാൻ ഈ പെന്നെ ഡ്രോപ്പ് ചെയ്യാമോ? അതെ സാർ, ഈ പെന്നെ ഡ്രോപ്പ് ചെയ്യാമോ? സാറ് നിന്നിട്ടല്ലേ ഈ പെന്നെ ഡ്രോപ്പ് ചെയ്ത്, അല്ലെ? അല്ലടാ, സാറ് നിന്നിട്ടല്ലേ ഈ പെന്നെ ഡ്രോപ്പ് ചെയ്ത്. യെസ്, അപ്പോ ഈ പേനയുടെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ. ഈ പേനയുടെ ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾക്ക് എന്ത് എഴുതാം? സീറോ എന്ന് എഴുതാം. എന്തുകൊണ്ടാ സീറോ എന്ന് എഴുതിയത്? ഈ പേന ഡ്രോപ്പ് ചെയ്യണ സമയത്ത് ഞാൻ നിൽക്കുക കേട്ടോ, ഞാൻ നിൽക്കുക. അപ്പൊ ഞാൻ നിന്നിട്ടാണ് ഈ പേനനെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രോപ്പ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുന്ന എവിടെ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്, അയാൾ കേട്ടോ, അയാളുടെ വെലോസിറ്റി ആണ് ആർക്ക് കിട്ടുക, ഈ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് ഈ ഡ്രോപ്പ് ചെയ്യുന്ന ബോഡിക്ക് കിട്ടുക. ഇപ്പൊ ഞാനാണല്ലോ ഇതിനെ ഡ്രോപ്പ് ചെയ്ത്, ശരിയല്ല മക്കളെ? ആണോ? നോക്ക്, ഒന്നുകൂടി എക്സാമ്പിൾ പറഞ്ഞുതരാം. സാറ് എക്സാമ്പിൾ പറഞ്ഞിട്ടാ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഞാനാണല്ലോ ഇതിനെ ഡ്രോപ്പ് ചെയ്ത്, ഞാൻ റെസ്റ്റിലല്ലേ. പറ, എന്റെ വെലോസിറ്റി എത്രയാ? ഞാൻ നിന്നിട്ടാ ഡ്രോപ്പ് ചെയ്യണം. എന്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കണേ സാർ? എന്റെ വെലോസിറ്റി എത്രയാ മക്കളെ? എന്റെ വെലോസിറ്റി 0. അപ്പൊ ഞാൻ നിന്നിട്ട് ഡ്രോപ്പ് ചെയ്യുന്ന ഈ പേനയുടെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ മക്കളെ? ഇനീഷ്യൽ വെലോസിറ്റി ഈ പേനയുടെ 0 ആയിരിക്കും, കാരണം ഞാൻ നിന്നിട്ടാ ഡ്രോപ്പ് ചെയ്യണേ. അതേസമയം ശ്രദ്ധിക്കുക, സാർ എക്സാമ്പിൾ തരാം. അതേസമയം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ, ശ്രദ്ധിച്ചോ, സിമ്പിളാ, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ, സാറ് ആ ട്രെയിനിന്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു കല്ല് ഡ്രോപ്പ് ചെയ്യണം പുറത്തേക്ക്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിൻ എന്നാണ് സാറ് ഡ്രോപ്പ് ചെയ്യണ. അപ്പോ കല്ലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി സീറോ അല്ല. കല്ലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്തല്ല? സീറോ അല്ല. കാരണം കല്ല് ഡ്രോപ്പ് ചെയ്യുന്ന എവിടുന്ന? ട്രെയിനിൽ നിന്നാണ്. കല്ല് ഡ്രോപ്പ് ചെയ്യുന്ന എവിടുന്ന? ശ്രദ്ധിക്കേ, കല്ല് ഡ്രോപ്പ് ചെയ്യുന്ന എവിടുന്ന? ട്രെയിനിൽ നിന്നാണ്. അപ്പൊ എവിടെ നിന്നാണോ കല്ല് ഡ്രോപ്പ് ചെയ്യുന്നത് അവന്റെ വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് കിട്ടാം. എവിടെ നിന്നാണോ കല്ല് ഡ്രോപ്പ് ചെയ്യുന്നത് അതിന്റെ വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് കിട്ടാം. അപ്പൊ ഈ കല്ല് ഡ്രോപ്പ് ചെയ്ത് എവിടുന്ന? ട്രെയിനിൽ നിന്നായ കാരണം കൊണ്ട് ട്രെയിനിന്റെ വെലോസിറ്റിയാണ് ഈ കല്ലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി. കിട്ടിയ? യെസ്. അപ്പൊ എവിടെ നിന്നാണ് ഡ്രോപ്പ് ചെയ്യണേ? ആ ഡ്രോപ്പ് ചെയ്യുന്ന എവിടെ നിന്നാണോ അവന്റെ വെലോസിറ്റിയാണ് ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് കിട്ടുക. ഐ റിപ്പീറ്റ്, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് സ്റ്റോൺ സീറോ അല്ല. ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ള കേസ് വരുമ്പോൾ നിങ്ങൾ ഇനീഷ്യൽ വെലോസിറ്റി ഒരിക്കലും 0 എന്ന് കൊടുക്കരുത്. അതൊന്നും ആലോചിച്ചിട്ട് വേണം കൊടുക്കാൻ. 0 ആവാം. നിന്നോർത്ത് നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ 0 ആണ്. നിന്നോർത്ത് നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ 0 ആണ്. അപ്പൊ നിന്നോർത്ത് നിന്ന് വിടുകയാണെങ്കിൽ 0 ആണ്.
കേടാ ഓടിക്കൊണ്ടിരിക്കുന്നൊരു ട്രെയിനിൽ നിന്ന് നമ്മളൊരു കല്ല് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ കല്ലിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി പൂജ്യമാണോ? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ നിന്ന് നമ്മൾ കല്ല് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ കല്ലിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി പൂജ്യമാണോ? മക്കളെ, ഇനീഷ്യൽ വെലോസിറ്റി പൂജ്യമാണോ? അല്ല. എത്രയാ? ട്രെയിനിൻ്റെ വെലോസിറ്റിയാ. ഇനീഷ്യൽ വെലോസിറ്റി ഇക്വൽ ടു വെലോസിറ്റി ഓഫ് ദ ട്രെയിൻ. ഒരു പ്രോബ്ലം എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ ആ പ്രോബ്ലം ചെയ്യുന്നില്ല, നമുക്ക് പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. കേട്ടോ, ഒരു പ്രോബ്ലം സാറിന് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഒരു ബലൂൺ, കേട്ടോ, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, സാർ അടുത്ത ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചു. കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ബലൂൺ മുകളിലേക്ക് പറന്നു പോകുന്നുണ്ട്. ഒരു ബലൂൺ, യെസ്, ഒരു ബലൂൺ നോക്കട്ടെ മക്കളെ, ഒരു ബലൂൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. ഒരു ബലൂൺ ഉണ്ടാ, നമ്മുടെ സാധാ ബലൂൺ, മറ്റേ തീയോണ്ടൊക്കെ പോകണല്ലേ, ഒരു ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, അതെങ്ങനെ യാത്രക്കാരുടെ മൂവ് ചെയ്യണം, ബലൂൺ 2 മീറ്റർ പെർ സെക്കൻഡ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു കല്ല് ഡ്രോപ്പ് ചെയ്യൂ, ഡ്രോപ്പ്, ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി, ഈ ഡ്രോപ്പ് ചെയ്ത കല്ലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ആലോചിച്ച് പറയണം. ഇനീഷ്യൽ വെലോസിറ്റി പൂജ്യമാണോ? സാർ ഇവിടെ പൂജ്യം എഴുതാം, പൂജ്യം എഴുതി ശരിയാവൂടാ മക്കളെ, പൂജ്യം എഴുതാൻ പാടു, ആലോചിച്ച് നോക്ക്. ഇനീഷ്യൽ വെലോസിറ്റി പൂജ്യമാണോ? അല്ല, പൂജ്യമല്ല. കാരണം ഡ്രോപ്പ് ചെയ്ത അവിടുന്ന് പൊന്തിപ്പോകുന്ന ഒരു ബലൂണിൽ നിന്ന ബലൂണിന്റെ വെലോസിറ്റി, ബലൂണിന്റെ വെലോസിറ്റി 2. അപ്പൊ ബലൂണിന്റെ വെലോസിറ്റി, ബലൂണിന്റെ വെലോസിറ്റി 2 ആണെങ്കിൽ, ബലൂണിന്റെ വെലോസിറ്റി എന്താണെങ്കിൽ 2 ആണെങ്കിൽ, ഈ ഇനീഷ്യൽ വെലോസിറ്റി മറ്റേ സ്റ്റോൺ എത്രയാണ് മക്കളെ? 2 നേരത്തെ. ക്ലിയർ ആയില്ലേ? യെസ്, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി പൂജ്യമാണോ മക്കളെ ഡ്രോപ്പ് ചെയ്യുന്ന കേസുകൾ എല്ലാത്തിലും? ഇനീഷ്യൽ വെലോസിറ്റി പൂജ്യമാണോ മക്കളെ ഡ്രോപ്പ് ചെയ്യുന്ന കേസിൽ എല്ലാത്തിലും? അല്ല. എവിടെ നിന്നാണോ ഡ്രോപ്പ് ചെയ്യണേ, അവന്റെ വെലോസിറ്റി. തെറ്റിക്കൂടെ? തെറ്റിക്കോ? യെസ്, ഓക്കെ. അപ്പോ